Kalor, in its majesty, does not seek vengeance, but men do. उचरी मारण या अच्छा हलो हलो ओ शरी चाय चाय मात्रमे कोडुक्कारुल्लू सेदु विळिच्चिरुन्नु जोस साधन एत्तिच्चुन्न पर्ञ्ञिट्टुण्ड कळिञ्ञो ओवा कळिञ्ञो आलुवेल एत्तियाल ञंगळ ध्यान केंद्रत्तिल इरंगुम अविडुन्न जोस वंडियुम कोंडु पोवुम कृत्यं 4 मणिक्क वंडि तिरिये ध्यान केंद्रत्तिल एत्तिच्चु तरुम अंगने सेदु पर्ञ्ञिरिक्कुन्ने ओवा जोस कयरिक्को Mm.
ജോസിപ്പ പിന്നെയും വിളിച്ചായിരുന്നു. വരുമോന്ന് ചോദിച്ചിട്ട് ഗോഡോണി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയ്യാ, ഞാൻ ഇന്നേക്ക് പേശി മുടിച്ചിട്ടേ. അയ്യാ അയ്യാ, ഞാൻ അപ്പുറം ഞങ്ങള് ഐ മീൻ അടുപ്പമുള്ളവർ അപ്പിച്ചായിന്ന് വിളിക്കും. ഞാൻ വിളിച്ചോളാം. ഡ്രൈവർ രാജ്മോഹൻ, നീ മറ്റേ ഗോഡോ എല്ലാം കാണിച്ചു കൊടുത്തായിരുന്നോ സാറിന്? ചെവിട്ടാലൊക്കെ പുള്ളിക്ക് വേണ്ടെന്ന് വെച്ചാ ഒപ്പിട്ട് വാങ്ങിച്ചോണം. പേരണ പറഞ്ഞ രാജ്മോഹൻ. എവളോ ഒന്ന് കണ്ടോളൂ, വിളിപ്പിച്ചോണ്ട മതി. എപ്പഴാ വേണ്ടെന്ന് വെച്ചാലോ. ഏവൻ ജോസ് കമ്പിളി ഉണ്ടൻ ജോസ് അവിടെയാളാ. വാ ആ, അപ്പൊ കണ്ടു വെച്ചാൽ ബോധമുള്ള നിങ്ങണ്ട ഒറ്റ വാശിയിലുള്ള നിപ്പാണ് കാഴ്ച പോലെ. അയ്യോടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നാ ഗോപ്പാജി ഉണ്ടേ? നിങ്ങൾ ചുമ്മാ കൂന്ന് മൂളിയാ പോരാ. അപ്പിച്ചായിക്ക് അറിയാൻ മേലണ്ടല്ലോ, ഊരും വാരി പിടിച്ചോണ്ട് കളിയാ യോസി കളിച്ചോണ്ടിരിക്കുന്നേ. ഈ രായ എനിക്ക് അപ്പിച്ചായി നിൽക്കുന്നുണ്ടോ? വേണ്ടേ, കൊല്ലം പത്ത് രൂപയായി നിങ്ങൾക്കും നിങ്ങളുടെ ദേവസാറിനും വേണ്ടി ഞാൻ ഈ കൊടുങ്കാട്ടി കിടന്ന് മടക്കുന്നു. എന്നിട്ട് എന്നാ ഓരോ തവണയും വിളവെടുത്ത് ഗോഡോണി കൊണ്ട് കെട്ടി താത്തി തരുമ്പോ നിങ്ങളൊരു കെട്ടറിഞ്ഞ് തരും. എന്നാടാ പറ്റി ഇത് ഇന്നൊന്നും പറഞ്ഞു? എന്നിട്ട് അതേ തന്നെ കിള്ളിയും കീറിയും കണ്ടത് എണ്ടിക്കും നാരിക്കും ബോറസ് പേർക്കോ കഴിവേറ്റി കഴിയുമ്പോ ഒടുക്കം തന്നെ യോജന എന്നതാ മിച്ചം. ഊട്ട ഒന്ന് ഊട്ടിക്കേ. ഉപ്പിക്കോ ഉപ്പിക്കോ, ഇതും കൂടെ ഉള്ളൂ. ഇനി തുപ്പിക്കുകയാളേ ഇത് ഒടുക്കത്തെയാ. ഇത്തവണത്തെ കൊണ്ട് യോജ നിർത്തുക നിങ്ങളുമായിട്ടുള്ള ഇടപാട്. അപ്പ കാണാം യോജ ആരാണെന്ന്. അല്ല പിന്നെ ദോഷ ഇതൊന്ന് ഉടുപ്പിച്ചേ. ഈ മുണ്ടൊന്ന് ഉടുപ്പിക്കാന്. നിന്റെ ചേട്ടായി കമ്പിളി കണ്ട പാപ്പി ഇപ്പൊ രണ്ടാവൻ കിടന്ന കിടപ്പ് തന്നെ കുടുംബത്ത്. അങ്ങ് ശിമോഗയിൽ വെച്ച വനത്തിൽ കൂടെ നടക്കുമ്പോ നിന്റെ ചേട്ടായി പാപ്പി ഒരു നാലഞ്ചാറടി മുന്നില്, അപ്പിച്ചായി പുറകില്. അങ്ങനെ പാറയുടെ മണ്ടയ്ക്കോട്ട് അവൻ എന്നെ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റുമ്പോ കാലൊന്ന് തെന്നി, കയ്യിലിരുന്ന ഏട്ടക്കുഴലിന്റെ കാഞ്ചല് ഈ വിരലൊന്ന് പാളി നിറയായിരുന്നു. തന്നെ ഈ വലുപ്പത്തിലുള്ള പീസാണ് തെറിച്ചത് പാപ്പിയുടെ നടുവേന്ന്. ദോഷേ അന്ന് ഏതാണ്ട് ഏറെക്കുറെ നിന്റെ ഇപ്പോഴത്തെ ഈ പ്രായം തന്നെയാ പാപ്പിക്ക്. അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ പുരുഷോത്തമം പിള്ള സാറേ. വേണ്ടേ, നാലും കൽപ്പിച്ചുള്ള നിലയായോസ്. ഇത്തവണ നിങ്ങൾ സമ്മതിച്ചാലും ശരി ഇല്ലാലും ശരി യോസ് സേതു സാറിനെ കാണും. കണ്ടേ ഒക്കത്തുള്ളൂ, കണ്ടേച്ചേ പോകത്തുള്ളൂ യോസ്. എന്നാ പിന്നെ നിങ്ങൾ കണ്ടോന്റെ അപ്പിച്ചായി. ഇന്നേ തീയതി വരെ നിങ്ങൾ കൊന്നേന്റെയും കൊല്ലിച്ചേന്റെയും കഞ്ചാവോട്ട് നടത്തുന്നതിന്റെയും സാഹലമാന ചരിത്രങ്ങൾ അറിയുന്നോനാ യോസ്. ഓർത്തോ പെണക്കിയാ പിന്നെ പാമ്പ ആണല്ലിയാ യോസ്. ചെയ്യണ്ടേ, ഇനി ഒന്നും കൂടെ ജയിലിൽ കിടന്ന് കമ്പിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഭദ്ര കാർ അയച്ചോളൂ, നീ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്താ മതി. എവിടെയാടോ എത്തിയോ ഓടേ നമ്പ്രാൻ? അപ്രോച്ചിങ് സർ. കുറച്ച് നമുക്ക് കോസ്റ്റ് ഗാർഡിന് മെസ്സേജ് ഉണ്ടായിരുന്നു, അടുത്തൊന്ന് പറഞ്ഞു.
എന്താ വാറണ്ടോ സേതുവിനെ അറസ്റ്റ് ചെയ്യാൻ? ഗോവയിൽ നിന്ന് മൊയ്തുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ക്രൂസ് ഷിപ്പിൽ പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ പെൺപടയുമായിട്ട് വന്ന് ഇറങ്ങുമ്പോ നല്ലതാ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ. റൈറ്റ് ഹെലൻ? യു സെഡ് ഇറ്റ്. സേതുരാസനയിലേക്ക് ഇറങ്ങുന്നെങ്കിൽ അത് 12 നോട്ടിക്കൽ മൈൽസ് ഓഫ് ഷോർ. നിന്റെ കൂറ സ്റ്റേറ്റ് പോലീസിന്റെയും ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു പോലീസിംഗ് ഏജൻസിയുടെയും അധികാര പരിധിക്ക് പുറത്ത്. അവിടെ സേതു ഒരു ചെറിയ ആറ്റം ബോംബ് പൊട്ടിച്ചാലും ശരി, റോമൻ തൊടില്ല ഒരുത്തനും. ഭദ്രി, നീ എവിടെയാ? ഓക്കെ. നിന്നെ ഞാൻ നാലായിട്ടാണ് കാണുന്നത്. കഷ്ടം. You cannot do this to him. Hey, no! Get on, Naap. Even a pet up with you, call it like the Yanala. Nia, who knew it? Boarding a particular. Sedu, Yan? Ah, there. I'm the higher angel of Cody get a Kanja with Otakarna, Sedu and the Tanda Nara and Nair. In the tomb, I should have rotted dumb at the Tila Sedu. Nia, Nan was from junior to one even chair in Mamadale. Source, sponsor, supplier. Guruji Maharaj. എല്ലാത്തിലും. കം ഓൺ സേതു. സർ, ഹായ് സിറ്റി. കൈയെടുക്ക. അതന്നാടി കൈയെടുക്ക. എടാ, അത് ഭദ്രയാ, കൈയട. നിന്റെ ഈ പെങ്ങളുണ്ടല്ല, ഇവിടെയുണ്ടല്ല, ഞാന് പോട്ടടി. അതെ, ഇപ്പൊ തോന്നിയാ പോരാ. മാറിക്കോ, എത്ര പെണ്ണുങ്ങളുടെ മണം ആടാ നിന്റെ ദേഹത്ത്. അയ്യോ, എന്നില്ല, എന്നത്തെ. ഹെലൻ, ബ്രിജിത, നഫീസ. അല്ല, എന്താ സേതു പ്രശ്നം? ഗുരുവായൂർ തൊഴുത് മമ്മിയോട് നടയിൽ നിൽക്കുമ്പോഴാ ഇവിടെ വിളിച്ചത്, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. എന്നിട്ട് എന്തായി ജോസ്? കൊന്ന് കടല് കെട്ടി സഹത്യവനെ. നീ അപ്പി എത്ര അടി കൊളസ്ട്രോള്? സുഭദ്ര ലാബി വിളിച്ച് അന്വേഷിച്ചു. വാങ്ങിക്ക. അയ്യോ, എന്തു പറ്റി? ഒരു എങ്കിലെന്തോ വന്നാൽ എന്നുവെച്ചാ നാലാമത്തെ വയസ്സിൽ തള്ളയുടെ മുലയെന്ന് പറിച്ചോണ്ട് വന്നാ ഞാനവനെ. ഈ ജോസിനെ വനത്തില് എന്റെ ഏർമാടത്തിന്റെ ചോട്ടിൽ ലെച്ചിപ്പാത്ത മേളയ്ക്ക് വളർന്നു ചെറുക്കനാ. എന്നിട്ട് അവൻ എന്നോട്, തന്റെ ശോകം വേണ്ട, അപ്പിച്ചാടി ശരീരക്കൂറിന് ശോകം ചേരില്ല. ഭദ്രെ, നിനക്ക് ഓർമ്മയില്ലേടി, കാട്ടിലും മലയിലും
പിന്നൊടുക്കം ജയിലിലും ആജീവനാന്ത ലൈഫ് പാർട്ണർ ആയിരുന്ന നമ്മുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിളക്ക് വെച്ച് വിരിച്ച് കിടത്തുമ്പോ ചെറുപ്രായത്തിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരിറ്റ് നീര് പൊടിച്ചിട്ടില്ല ഈ കഷ്മലന്റെ കണ്ണീന്ന്. അഭിജയ്, ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ നിങ്ങൾക്കാരോടെങ്കിലും ഒരല്പം സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എന്നോട്, ഭദ്രയോട്, ഇടക്കാലം കൊണ്ട് ലേശം പൊട്ടിക്ക്, ഇവളോട്, നിർമ്മല ജോണിനോട്. വന്നേ, തീരുമാനിക്കാനുണ്ട്, ബാലു വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോ ബൂസ്, നോ സ്പ്ലിഫ്, നോ സ്റ്റാഫ്, അതാ സേതുവിന്റെ പുതിയ കോഡ്, പുതിയ നിയമം ഫോർ ഹെലൻ കോദ. എടി, നീ ഇത് കത്തിക്കണ്ട, നിന്റെ ഹാൻഡ് ബാഗ് ഒന്ന് തുറന്നാ മതി, ഒരു മൈൽ ദൂരെ ഇതിന്റെ ചൂര് കിട്ടും. ഈ പുല്ലിന്റെ എനിക്ക് അപ്പിച്ചായിക്കൊക്കെ. അമൃതയെ തൽപ്പം വൈകിപ്പോയെന്ന് വെച്ച് നിന്നെ നിൽപ്പി കാലം ചെയ്ത് പോകത്തോന്നുമില്ല നിന്റെ ഈ രാജാവ്. നീ ഇങ്ങനെ കിണ്ടി കോളാമ്പി പിടിച്ച് വാല നിൽക്കട, പോ. എന്താ സേതു, മൊത്തത്തിലൊരു കോൺസ്പിറസി മൂഡ്. ഭദ്രയോട് ചോദിച്ചപ്പോ അവൾ പറഞ്ഞു ഫോണിൽ പറയാൻ പറ്റില്ല എന്ന്. എന്താടാ, എനിതിങ് ഗ്രോസ്? യെസ്, കംപ്ലീറ്റ് കണ്ടം ജോ. അപ്പിച്ചായി കാടിറങ്ങിയ കാലം മുതല് ഹൈറേഞ്ചിൽ ബോർഡറിന് അപ്പുറത്തും ഇപ്പുറത്തും വനത്തിൽ എന്റെയും നിന്റെയും അപ്പിച്ചായുടെ അംബാസഡർ അവനാ ജോസ്. കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ജോസിന് മുൻകൂർ പണം കൊടുക്കുന്നു. കൊടും കാട് കയറി കൃഷി ഇറക്കി വിളവെടുത്ത് നമ്മുടെ സ്വാധീനവും സംവിധാനങ്ങളും ഉപയോഗിച്ച് അവനത് നമ്മൾ പറയുന്നിടത്ത് എത്തിച്ചു തരുന്നു. നമ്മളത് ഒരുപാട് കോടികൾക്ക് കടൽ കടത്തുന്നു ത്രൂ ഹെലൻ. അതാണ് സിസ്റ്റം. ജോസ് വാസ് ലോയൽ, ലോ പ്രൊഫൈൽ ആൻഡ് റിലയബിൾ ഈ അടുത്ത കാലം വരെ. പക്ഷേ ഇനി അങ്ങോട്ട് ബോർഡറിന് അപ്പുറം നിന്നുള്ള തമിഴന്മാര്, രാമേശ്വരം ധനുഷ്കോടി വഴി കടലിനപ്പുറം നിന്നുള്ള അവരുടെ ലിങ്കുകൾ, അവരിപ്പോൾ ജോസിനൊരു വല വിരിച്ചു വെച്ചിരിക്കുക. നമ്മളിപ്പോൾ കൊടുക്കുന്നതിന്റെ നാലിരട്ടി ഓഫർ. വലയിൽ വീണുപോകാതിരിക്കാൻ ജോസിന് പറ്റില്ല, അവനതിന് ആഗ്രഹവും. ഹീസ് ജസ്റ്റിഫൈഡ്. ഒരുപാട് വളരാൻ മോഹിച്ചു പോയാൽ പിന്നെ ഒരുത്തനും ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും ലോയലാവാൻ കഴിയില്ല. അത് ഞാനായാലും നീ ആയാലും. ഇടുക്കി ലെസ്ബി ആയിരിക്കുമ്പോ ജോസ് ഒരുപാട് വനവിഭവങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കടപ്പാടുണ്ട് നിന്റെ നോട്ടത്തില്. അത് മറന്നേക്ക്. ഒരു ജോസ് കൂട്ടം തെറ്റിയാല് ഒരുപാട് ജോസുമാർ ഉണ്ടായി വരും പിന്നാലെ. കൂട്ടം തെറ്റാൻ ഐ വാണ്ട് എ പോലീസ് ഓപ്പറേഷൻ. എന്തായടാ, ട്രേസ് ചെയ്തോ? Yes. Your task. Done. Aveto. Anna. Ah, baaki ne vecho. Jose. നരി വരില്ലെന്ന് എനിക്കറിയാം, എന്നാലും അപ്പൂനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങുമ്പോ കുറുപ്പേട്ടെങ്കിലും സ്റ്റേഷൻ വരെ വരുമെന്ന് വിചാരിച്ചു. അതെങ്ങനാ കുഞ്ഞേ, ഇന്നലെ മുതൽ സാറിന്റെ പുറകെ നടന്ന് ചോദിക്കുവാ ഞാൻ, വണ്ടിയും കൊണ്ട് സ്റ്റേഷനിൽ വന്ന് നിക്കട്ടെ. അപ്പൊ അച്ഛൻ പറഞ്ഞാണ്, കുറുപ്പേ എന്റെ അച്ഛനെയും ചെറുക്കനെയും പിക്കപ്പ് ചെയ്യാനുള്ള അല്ല സർക്കാർ വണ്ടി, അവര് വലിയ ടാക്സി പിടിച്ചു വന്നോളൂ അല്ലേ.
അപ്പോ സത്യം വന്നാട്ടെ മിടുക്കന് വരൂ. ഇതിപ്പോ കഴിഞ്ഞ തവണ നിങ്ങളെ സ്ഥലം മാറി പോയ പിന്നെ ഒരുക്കനും വേറെ താമസിച്ചിട്ടില്ല. തൂക്കാനും വാരാനൊന്നും ആളില്ലാതെ സർക്കാർ കോട്ടേഴ്സ് ഒന്നും ഇപ്പൊ എസ് ഐ മാർക്ക് പോലും വേണ്ട. ആ അത്തേക്ക് വെച്ചോടോ സർ. പിന്ന എന്നിട്ട് എങ്ങനെയുണ്ട് കുറുപ്പേട്ടന്റെ സാറ് വന്ന് ജോയിൻ ചെയ്തിട്ട്? സാറ് കേക്കുകയല്ല, എന്നാലും പറഞ്ഞു കൊടുക്കണം. പുള്ളിക്കാരൻ ഒരാൾ വിചാരിച്ചാലൊന്നും ഈ ലോകം നന്നാവാൻ പോണില്ല. വന്നിറങ്ങി രണ്ട് ദിവസം കൊണ്ട് ഇപ്പൊ തന്നെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട്. തേ പുലി പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഹലോ എങ്ങനെ ഏത് എത്ര ലോഡ് നമുക്ക് പിടിക്കാന്ന്? അല്ലേ കുടിച്ചാൽ ആള് തട്ടിപ്പോന്ന കേസൊന്നുമല്ലല്ലേ. അല്ല അങ്ങനെ റേറ്റ് കൂടും അതാ. അയ്യോ നീ ചാടിക്കൊരു കാശൊന്ന് ഫിക്സ് ചെയ്യണല്ലേ, നമുക്ക് പേശാം, നമുക്ക് ബാർഗെയിൻ ചെയ്യാം. എന്റെ പൊന്ന് സാറേ ഐസ് ഇടാത്ത മീനാണ്, ചെയ്യുന്നതിന് വെക്കം വിട്ടേക്കണം സാറേ. എന്നാ പിന്നെ വണ്ടി സ്റ്റേഷനിലോട്ട് മാറി, ഞങ്ങൾ സർക്കാർ ചെയ്യലൊരു എ സി ഒഴുകി തരാം. നിന്റെ ഉണക്കം വെട്ടിയുടെ മൂട്ടിലോട്ട് അല്ലേ മോള. ബുക്കും പേപ്പറൊക്കെ ഉണ്ട് സാറേ. വണ്ടി നിന്റെ തല എവിടാ? തല എവിടാന്ന് ചോദിച്ചപ്പോ തല എവിടാന്ന് ശ്രദ്ധിക്കുകയാണ്. ഹെൽമെറ്റ് ഉണ്ടാക്കുന്നത് അയ്യോ ഞങ്ങള് പോലീസുകാർ ഇങ്ങനെ ഒരുപോലെ നിക്കുമ്പോ ഏ കൊട്ടേഷൻ ജോബ് പുറത്ത് കൊടുത്തേക്കല്ലേ പങ്കേ. പിന്നെ വണ്ടി പിടിക്കാനാ നല്ല ബെസ്റ്റ് പിള്ളേർ ചെയ്തു. ആ ചേച്ചി വയ്യ വൈകിട്ട് തന്നെ വിളിക്കും. ആ എന്താണ് റാസ്കൻ എന്താണ് ഇത്? പൈസ പൈസ ചേതുപ്പനടുത്ത് മാറ്റാ. നൂറ് എഴുതിട്ട് ബുക്കം പേപ്പറും കൊടുത്തരാം. അതെ ചായ കാശ് കൊടുത്ത് പോയിക്കോ. ഫോൺ നമ്പർ തോന്നിച്ചോ സർ. ആ എങ്ങനെയാടി റെഡ് ലേബൽ എന്റെ പട്ടി കുടിക്കും, നീ ബ്ലൂ ലേബൽ കയറാൻ തനിക്കെന്താ ദൂരം വിട്ടുന്നോ? തീർപ്പാക്കി വിട്ടേക്കണേ സാറേ, എനിക്ക് കുഞ്ഞുങ്ങളെ സമയത്തിന് വെള്ളപ്പൂട്ടിൽ എത്തിക്കാനുള്ളതാ. ശാന്ത ഞാൻ അങ്ങോട്ട് വിളിക്കാം. കൃത്യസമയത്ത് അങ്ങോട്ട് വളർത്തിയില്ലാ വെച്ചാൽ തല പൊട്ടി തെറിച്ചു പോവാ. ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളാ, ദയവ് ചെയ്ത് മര്യാദയോട് പറയരുത്. സാറേ കൊടക ഓപ്പറേഷൻ കഴിഞ്ഞാളാ. പോലീസിന് മര്യാദ പഠിപ്പിക്കുന്നതാ. എന്താണത്? രാത്രി ബൈക്കുകാരൻ കൊണ്ട് ഇടിപ്പിച്ചതാ, കട വന്നാൽ ഉടനെ മരിക്കോളാം സാറേ. മാറ്റിട്ട് എനിക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കുട്ടി എത്തിക്കാനുള്ള കാശാ കൈവായ്പ പിടിക്കുന്നു. പക്ഷി തരുന്നോടാ എന്റെ കാശും പിടിച്ചു പറിച്ചിട്ട്. വേണ്ട ചുമ നാറാൻ നിക്കണ്ട. സാറേ കാര്യം എന്തായാലും
ഇനി തൊട്ട് പോരു ദീപാവതന. ഹലോ 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 സർ 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 ഒറ്റ മിനിറ്റ് സർ. ശേ ശേ നരി മാറൻ അയ്യോ വേണ്ട സാറേ വിട്ടേക്ക് സാറേ കഷ്ടം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ? ഇവൻ പിടിച്ചു പറിച്ചത് തനിക്കുണ്ടോ? ഉണ്ട് സാർ, പക്ഷെ വേണ്ട, കൊണ്ടോയി തിന്നട്ട പട്ടി. പോയിക്കോട്ടെ സാറേ, കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശ വണ്ടിയിൽ, വല്ല ഉപകാരം. പോയിക്കോട്ടെ. കണ്ടില്ലേ, അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട്. നിനക്ക് അതില്ലാതെ പോയി. ഐ പെറ്റി നോട്ട് യു ബട്ട് ദിസ് അട്ടയർ, ദിസ് യൂണിഫോം. പൊതുഖജനാവിന്ന് പണം മുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ദാ ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര്യ ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. എന്താടാ തീർന്നോ നിന്റെ സസ്പെൻഷൻ ഒക്കെ? സർ പക്ഷെ പോസ്റ്റിംഗ്. സാർ ഫോൺ. സാർ നരേന്ദ്ര. ഹൈ ഇഡിയറ്റ്, വേർ ദി ഹെൽ ആർ യു? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സർ. സാർ ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തരവഴി കാണിച്ചിട്ട് വന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നു, കണ്ടില്ലേ ബ്ലേഡി ഇഡിയറ്റ്. ഗുഡ് മോർണിംഗ് സർ. എടാ കെട്ടിയെടുത്തിട്ട് 1:48 കഴിഞ്ഞില്ലോടാ കൊച്ചിയിലോട്ട്. എന്നിട്ട് ഇപ്പൊ എന്തായിരുന്നു നിന്റെ കഴം പൂക്കാട് ഇവന്റെ നെഞ്ചത്തോട്ട് പിടച്ചു കയറാൻ, അതും പബ്ലിക് റോഡിലിട്ട്? എടാ ഇങ്ങോട്ട് നോക്കാൻ, അറിയണോട്ട് അസേം യു ഇഡിയറ്റ്. സർ നിനക്ക് നാണിക്കാൻ അറിയാൻ മേലേ? സാർ സാറിന് അറിയില്ലേ നാണിക്കാൻ? ഇവനെ പോലെയുള്ള എന്റെ വക്കാലത്തോട്ട് എന്റെ മുമ്പിൽ വരാൻ സാർ യു നോട്ട് ഷേം? താർക്കുത്തരം പറയുന്നോടാ ഇഡിയറ്റ്. സാർ സാർ പ്ലീസ് വേണ്ട സാർ, എനിക്ക് വേണ്ടി സാർ നാണുകട നിൽക്കണ്ട. ഇന്ന് ആരുടെ കോമ്പിൽ തൊട്ടുപോലെ അവന്റെ ഒരു സോറി. ജയ് നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. നീ കണ്ടോ കാണിച്ചു തരാവണ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. മാറങ്ങോട്ട്. രാവിലെ എഴുന്നള്ളിക്കുള്ളൂ മനുഷ്യന്റെ ബി പി കൂട്ടാൻ. ഖനമുണ്ടോടാ? എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനമുണ്ടോ എന്ന്. നിന്റെ വായിൽ എന്താണ്? അങ്ങോട്ട് പിടിച്ചു നോക്ക്. കനോണ്ടോ ഒറ്റ ആ ബട്ടൺ ഇടറോ. ഇപ്പൊ എങ്ങനെയാടാ പതിവുണ്ടോ? ബോംബിറ്റ വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു നാലെണ്ണം. എന്താടാ സാറ് സാറിന്റെ പടി നോക്ക് സാറേ. ആ പെട്ടി അങ്ങോട്ട് വെക്കടാ. ആ തുറക്ക്.
എനിക്ക് വേണ്ട. ഹാ അങ്ങോട്ട് പിടിക്കടാ. എടാ കുപ്പിയാ, നല്ല മെക്സിക്കൻ ഡ്രിങ്ക്. ലെമോണിട്ട് കയ്യ നാരങ്ങ പിടിഞ്ഞതാക്കി. അതിന്റെ പേരെന്തുവാ? ഷക്കീലി. ഷക്കീല അല്ല, ഷക്കീല. അതൊക്കെ നല്ല നിശ്ചയവാ. എന്റെ ഷാഹിന മോള് ലാസ്റ്റ് മന്ത് ദുബായിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നരിയങ്കിളിന് തരാൻ നീ കണ്ണൂരായിരുന്നത് കൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല. നട പിടിക്ക. എനിക്കണ്ട. എന്ന് വെച്ചാ? എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവന്മാരുടെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്കും വിളിച്ചില്ല നിങ്ങൾ? ഞാനൊന്നും പറയുന്നില്ല. പതുക്കെ ഡി ജിയ ഒന്ന് എടുത്തോട്ടെ. ഹലോ, ആ കൂട സാർ ഷിഹാബുദ്ദീൻ. ഇല്ല സാർ, ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അയ്യോ സാർ, അത് വേണ്ട. ഇദ്ദേഹം ഈ ലോ റാങ്കിൽ ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച് ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ. സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ 9 എണ്ണം തിരിച്ചു വിളിക്കും. നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ. ഹീസ് ആൻ അൺകൂത്ത് റോക്ക്. സാർ 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 ബോദർ ചെയ്യണ്ട, ഞാൻ ടാക്കിൾ ചെയ്തോളാം സാർ. വാ വിളിച്ചോളാം സാർ. ഓ ഇതാണ് പറയുന്നത്, തലയ്ക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ തലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന്. എടാ ഏതെങ്കിലും ഒരു ഡി ജി ഒരു എ സി യെ നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ? അയ്യേ, ആ ഇനി കുറച്ചു കഴിയുമ്പോ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും, എന്തോ സംഭവം, എന്ത് നടപടി എടുത്തു എന്നറിയാൻ. ഞാനെന്തു പറയണം? അല്ല എന്താ പറയേണ്ടത്? പിന്നെ അങ്ങനെ ഒരു പണിയില്ല. എന്താടാ? സാർ സി എമ്മിന്റെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാമെന്ന്. നരി നീ പൊത്തു മേടിക്കും കേട്ടോ. കമ്പിളി കണ്ടം ജോസ്. എടാ കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ, മർഡർ കേസ്. നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് സാർ, ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം സാർ. കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും കടലാസുകളും ഇതിലുണ്ട്. യു വിൽ റിപ്പോർട്ട് ടു മീ സാർ. നരി ഒന്ന് നിന്നേടാ. എടാ പാടുപെട്ട് കെട്ടി ചുമന്നുകൊണ്ട് വന്നതല്ലേടാ ഞാന്. പാടുപെട്ട് കെട്ടി ചുമന്നുകൊണ്ട് വന്നൊന്നുമല്ല, രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു. സാറ് പോരാൻ നേരത്തെ മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു, മറക്കാതെ എടുത്തു തരാൻ ഡ്രൈവർ പറഞ്ഞേപ്പിച്ചു. അതല്ലേ സത്യം? അപ്പൊ അവള് വിളിച്ചായിരുന്നോ നിന്നെ? എന്റെ അറാം പറഞ്ഞോള്. ഇല്ല സാർ, സാറിന്റെ അറാം പറഞ്ഞോളൂ, എന്റെ അറാം പറഞ്ഞോളൂ വിളിച്ചിരുന്നു. എടാ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പ്രഭ എന്താ പരിപാടി? അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും വിളിച്ച് പറയണോടാ സീനിയേഴ്സിനോട്? വേണ്ട സാർ. ആണ്ടിൽ 4 പ്രാവശ്യം സ്ഥലമാറ്റം കിട്ടുന്നതിന്റെ ഭാര്യയ്ക്ക് വക്കീൽ പണിയൊന്നല്ല, ഒരു പണിയും മുഴുക്കില്ല. എടാ ഇതെന്റെ തീരുമാനമല്ല, അവളുടെ തിരിച്ചറിവാണ്. ഷീ ഹാസ് ക്വിറ്റ്. ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്റെ സർവീസ് ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം. എന്നാലേ പാവം അവൾക്ക്. അറം പറ്റുന്ന വർത്താനം പറയും. എടാ തോമസ് ആന്റണി, നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അവൻ നിന്നെ വിളിച്ചോളൂ. ബാറ്ററി പോക്കാണ് സാർ, ചവിട്ടിയേൽപ്പിച്ച് നോക്കി എടുക്കുന്നില്ല. ആരാന്ന് വെച്ചാ നോക്കാൻ പറ. വീട്ടിലെത്തിച്ചേ സാർ. ഓട്ടോ വിളിച്ചോ. എന്നാലും കണ്ണൂരിൽ നിന്ന് വന്ന് ചാർജ് എടുത്തിട്ട് ഒന്ന് വിളിച്ചില്ലോടാ നീ. ഇന്നലെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തതിന് മുന്നേ നമ്മുടെ മറ്റേ ഡി വി എസ് പി സെബാസ്റ്റ്യൻ സാറ് അത് ഊരിയിട്ട് പുള്ളിയുടെ സ്വന്തം വണ്ടിയെ പിറ്റി. അത്രേ ഉള്ളൂ. നീ ഒരു പണി. എന്തോ? നിനക്ക് നമ്മുടെ ആ സഹദേവന്റെ ബാർ അറിയില്ലേ? അയ്യോ സാറേ, നോർത്തിലെ ഒമേഗ ബാർ. നിനക്ക് ഓർമ്മയില്ലടാ? എട തേരട്ട സഹദേവൻ, വ്യാജമദ്യം, പണ്ടൊരു 5-6 പേരുടെ കണ്ണുപോയ കേസ്. എടാ അന്ന് നീ അവനെ പിടിച്ച് അകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ 3-4 റിബ് ഒടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് കക്ഷി. ഓ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സുലൈമാനെ, നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക. കൗണ്ടറിൽ സഹദേവന്റെ അളിയൻ മിസ്റ്റർ പുഷ്കർ അശ്വനെ കാണുക. എന്നിട്ട് തോമസ് ആന്നി സാർ എസ് പി പറഞ്ഞിട്ടാന്ന് പറയുക. അവൻ മിനിറ്റ് വെച്ച് ആളെ വിട്ട് വണ്ടി എടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിൽ കൊണ്ട് ഇട്ട് വരും. നീ ചെല്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇനി വേറെ വല്ലതും വേണോടാ? ഫോഗ് ലാമ്പോ, ടയറോ, ഓയിൽ ചേഞ്ചോ? എനിക്കൊരു
പാറുകാരന്റെയും ബാറ്ററിയും വേണ്ട കോപ്പം വേണ്ട. സർക്കാർ വണ്ടിയാ, സർക്കാർ വണ്ടിച്ചോളൂ. സർക്കാർ പിന്നെ പുഴിങ്ങ എങ്ങ് തരും? എടാ നരി, ദേ നോക്ക്. എടാ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനെ മുക്കാൽ വണ്ടികളും ഒരുവിധം മെനയായിട്ട് റോട്ടി കിടന്ന് ഓടുന്നതേ. ദേണ്ടേ, ഈ പാവം പിടിച്ച ബാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാ. എന്തിന്? എന്റെ ഈ സ്കോഡ, ഓയില്, ഡീസല്, ഫിൽറ്റർ ചേഞ്ച്. എടാ എടുത്തിട്ട് 6 മാസമായി, ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല. തോമസ് ആന്റണി, എല്ലാം സ്പോൺസേഡാടാ. എന്നാ പിന്നെ വീട്ടിൽ പെമ്പർ നോക്കിക്കൂടെ ഏർപ്പാടാക്കി കൊടുത്തൂടെ. എന്തോന്ന് സ്പോൺസർഷിപ്പ്? അഭിനെ, ഒരു കാര്യം, ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപോടാ വിളി വേണ്ട. ഇന്നത്തെ നിലയ്ക്ക് എ സി നരേന്ദ്രനേക്കാൾ ഒരു പടി മുകളിലാണ് തോമസ് ആന്റണി. എസ് പി, ഉവേ, ആ മാനക്കേട് അടിയൻ അങ്ങ് സഹിച്ചു. ഓ, അല്ലേ പിന്നെ. എടാ നരി, അല്ലേ പിന്നെ ഇന്ന് ഓഫീസിൽ കയറണ്ട, നിന്നെ കണ്ടതല്ലേ. വാ കയറ്, നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം, നല്ല സ്മൂത്ത് റമ്മ് കിട്ടും. വേണ്ടെന്നേ, സാറുറാങ് മുകളിലല്ലേ, വിട്ടു വയ്ക്കോ. വാ കേറടാ. ഓസ് വേണ്ടെന്നേ? ഇല്ലടാ, നിന്റെ വീട്ടിലേക്കാ. നീ അവളെ വിളിച്ചു പറ നല്ല ചായ ഇട്ട് വെക്കാൻ. വാള കേറ. ദി മോഡേൺ ലെഫ്റ്റ്, ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്, സമരവും ജീവിതവും. ആ എന്താടി, ഇവനെപ്പോഴും വലിയ സഖാവാ. കഷ്ടം, എന്നാലും എന്റെ പ്രഭേ, ഇവന്റെ ഈ ഒടുക്കത്തെ ന്യൂ ലെഫ്റ്റും മോഡേൺ ലെഫ്റ്റും വാങ്ങിച്ചു കൂടുന്ന ചക്രം ഉണ്ടേല്, തന്റെ ഈ തിന്നേല് 4 നല്ല കസേര വാങ്ങിച്ചിടായിരുന്നല്ലോ. ആരെങ്കിലും വന്ന് കേറുമ്പോ മെനയായിട്ടൊന്ന് ഇരിക്കേ. വരുന്നുണ്ട്, തോമാച്ച നേരിട്ട് തന്നെ ചോദിച്ചാ മതി. ദേ കണ്ടില്ലേ, നിങ്ങളുടെ ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് ഈ പഴഞ്ചൻ സാമാനങ്ങൾ എല്ലാം കൂടി ഇവിടുന്ന് കെട്ടിപ്പറക്കി കണ്ണൂർക്ക് പാഴ്സൽ വാണി കയറ്റുമ്പോഴേ ഞാൻ പറഞ്ഞാ നരിയനോട്. എടാ നിലമ്പൂര് നമ്മുടെ വിശ്വസ്തന്മാര് പിള്ളേരുണ്ട്, അവന്മാര് കാട്ടിക്കേറി നല്ല 1 തരം കള്ളത്തടി വെട്ടി വീട്ടിൽ കൊണ്ട് ഇട്ട് തരും. എന്നതാ വേണ്ടെന്ന് വെച്ചാ നല്ല ഈട് ഫർണിച്ചർ പണിയിപ്പിച്ചിട്ടോടാന്ന്. ആ കള്ളത്തടി വെട്ടിക്കൊണ്ടുവന്ന തന്റെ അമ്മായപ്പനല്ലേ ഉമ്മച്ചൻ കോണ്ടാക്ടർ. അത് ഞാനൊരു സപ്രപഞ്ചം എടുത്തു കൊടുക്കും. എനിക്കിതാ ഇവന്റെ. ദേ ഇതേ ഇരുന്ന ഊരറയ്ക്ക. സാറന്മാരാരും ഈ വഴിക്ക് വിരുന്ന് കയറണ്ട. നല്ല ചായ. ഒന്ന് പോടാ. ദേ പ്രഭേ, നാളെ കാലത്തെ ഞാൻ അവന്മാരെ പറഞ്ഞിങ്ങോട്ട് വിടും. ഇൻസ്റ്റോൾമെന്റുകാര്, സെറ്റിയോ കട്ടിലോ ഡൈനിങ് ടേബിളോ കോപ്പോ കൊടച്ചക്കറോ എന്നതാ വേണ്ടെന്ന് വെച്ചാ ഇറക്കേച്ച് പോവും അവന്മാരെ. സൗകര്യമുള്ളപ്പോ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ അടവടച്ചാ മതി. ഇനി ഇല്ലേ, ഒട്ടടയ്ക്കുകയും വേണ്ട, നമ്മുടെ പിള്ളേരാടാ. ഏ തോമാച്ച, ഇൻസ്റ്റാൾമെന്റ് ആണ് പുട്ടുകൂടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെത്ത എന്റെ മുറ്റത്ത് കാലുകുത്തിയാണല്ലോ, അവന്റെ നടുവ് ഞാൻ ചവിട്ടി പറിക്കും. ആ ഒടിക്കോ പറിക്കോ, എന്നാന്ന് ചെയ്യ്, നിന്റെ ഇഷ്ടം. എന്നാ പറവേ. ആ കഴിഞ്ഞ തവണ നീ ആശുപത്രി കിടന്നപ്പം തോമാച്ച കാണാൻ വന്നിരുന്നു കണ്ണൂര്, ഓർമ്മയുണ്ടോടാ മക്കളെ? ഇപ്പൊ അവസ്ഥതയൊക്കെ മാറി, മച്ച് ബെറ്റർ. ഇല്ലടാ, ഇവനെ ഇവിടെ ചേർത്തോ. ഓ, നാഷണൽ പബ്ലിക് സ്കൂള്, നല്ല ഫസ്റ്റ് പള്ളിക്കൂടം. എടാ എന്ത് ആദർശം വേണേലും നീ പറഞ്ഞു, പക്ഷെ ഒരൊറ്റ കാര്യം, കൊച്ചുങ്ങളുടെ ഫ്യൂച്ചർ, അത് വെച്ച് നീ കളിക്കരുത്. മക്കളെ നമുക്ക് പോയേക്കാം, ഞാൻ ഇനി ഞാൻ കൊണ്ടുപോവാ. ഡിന്നർ കൊടുത്ത് കുറിപ്പിന്റെ കൂടെ തിരിച്ചു വിട്ടേക്കാം. ആ ഇന്നിവിടെ ഇനി ഒന്നും വെക്കണ്ട, ഫുഡ് ഞാൻ കൊടുത്തേച്ചോളാം. വേണ്ട, അതെന്നാടാ. നീ ഇവനെയും കൊണ്ട് വെക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഇന്ന് അത്താഴ അവിടെ നിന്റെ വീട്ടില്. അടി വിലേ, ഓക്കെ, നമുക്ക് പോവാമോനെ. ആ പിന്നെ നരി, നീ പോരുമ്പോ ആ ഐജി തന്ന സാധനം അതും കൂടെ എടുത്ത് വണ്ടിയിലിട്ടാലേ. ഓക്കെ. എടാ മറ്റേ ഷക്കീല, നമുക്ക് നാരങ്ങാ നീര് പറ്റി നക്കാവട. എന്നാ, താങ്ക് യു. എടാ ദേ, ഇനി മാഡം വന്നിറങ്ങുമ്പോ അവര് വെയിറ്റ് ചെയ്യിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ നീ ഒരുമാതിരി കണാവണ വർത്താനം പറഞ്ഞേക്കരുത്. ഓ, എത്തിയല്ലോ. ഗുഡ് ഈവനിങ് മാഡം, ഞാൻ തോമസ് ആന്റണി, എസ് പി. ബാലു മുമ്പ് തൃശ്ശൂർ ഇരുന്നപ്പോ. അതേ എസ് പി ആയിരുന്നപ്പോ ഞാൻ പി ജി സർക്കിളാ. ഇടയ്ക്കിടയ്ക്ക് അതേ അവിടുന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ വെടിയെറിച്ചായിട്ട് വരുമായിരുന്നു വീട്ടില്. അയ്യോ മാഡം, ഇത് നരേന്ദ്രൻ, എ സിയാ. കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, വരൂ. എ ടിപ്പിക്കൽ കേസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ.
അതല്ലാതെ വേറെ മരണകാരണമൊന്നും പറയാനില്ല. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പോലീസ് റിപ്പോർട്ടിലും അല്ലേ? അതെ അതെ. കണ്ടില്ലേ, ഇന്റാക്ട് ആയിട്ട് മുഖം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈസ് എ കംപ്ലീറ്റ് മെസ്. ഒടിയാനും ചതയാനും ഇനി ഒന്നും ബാക്കിയില്ല. മാം പറയുന്നത് കേൾക്കുന്നില്ലേ? ഓ സാർ, ദാ ഇവിടെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. ദാ ഇവിടെ. എടാ, മാഡത്തിന് 6 മണിക്കൊരു റിസപ്ഷൻ ഉണ്ട് അല്ലേ മാം? അതെ, ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുമ്പോ തന്നെ പഴകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ ഇനി റിലീസ് ചെയ്യാൻ വൈകിക്കണ്ട. ഈ പാട് ഇൻക്വസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ഒബ്സർവേഷനിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും? നോ, റിപ്പോർട്ട് നിങ്ങളും വായിച്ചതല്ലേ? അതെ, എനിക്ക് ഒരു 5 മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കണം. ഫേസിന്റെ ക്ലോസ് ഷോട്ട്സ്, എല്ലാ പോസിബിൾ ആംഗിൾസ്, പിന്നെ ഫുൾ ബോഡി, ഇഞ്ച് ടു ഇഞ്ച്, എവറി മാർക്ക് ഇൻ ഡീറ്റെയിൽ. ഡോക്ടർ പ്ലീസ് കം, പ്ലീസ് കം. അയ്യോ ഇല്ല സാർ, ഉവാടാ, ഞാൻ എത്തിക്കോളാം സാർ. ഇല്ല സാർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം സാർ. ഉവാ, ഹോ, സിയമായിരുന്നു. കളിയാക്കുന്നോടാ? അല്ല പിന്നെ, ചില നേരത്തെ സാറിന് ഈ പഴയ നാടകത്തിലെ നാലണ പോലീസിന്റെ ഊരാ. മേലാവിന്ന് ഫോൺ വരുമ്പോ ഇവിടെ എഴുന്നേറ്റ് അറ്റൻഷൻ ആവുക, ഫോണിൽ കൂടെ സല്യൂട്ട് ചെയ്യുക, അവിടെ ചീത്ത പിടിച്ച ഇവിടെ മൂത്രം ഒഴിക്കുക. നാണമില്ല സാറേ. എന്നിട്ട് ബോഡി എക്സാമിൻ ചെയ്തിട്ട് എനി ലീഡ്സ്? അങ്ങനെ ലീഡ്സ് ഒന്നും പറയാറായിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റേ ഐ ജി ബാലുവിന്റെ ഐ ജി ബാലുവോ? നിന്റെ കീഴാപ്പീസറാണോട് ഐ ജി? ഐ ജി ബാലഗോപാലൻ സാർ. ബാലഗോപാലൻ സാർ, അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ രത്നകുമാരി. ഷീസ് ടു ഗുഡ് എ പ്രൊഫഷണൽ. അങ്ങനെ ഒന്നും മിസ് ചെയ്തായിട്ട് തോന്നുന്നില്ല. എക്സെപ്റ്റ് ദാ ഈ മുറിവ്. അടികൊണ്ട പാടാ. എന്നുവെച്ചാൽ കമ്പളി കണ്ടൻ ജോസ് മരിക്കുന്നതിന് മുമ്പ് അടി കൊണ്ടിട്ട് 6 സ്റ്റിച്ചിട്ട പാട്. അതുകൊണ്ട്? അതുകൊണ്ട് സാർ, ഇതൊരു ലീഡാണെന്നോ അത് അന്വേഷിക്കണമെന്നോ എന്നൊന്നും അറിയില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചില്ല. മഹാസ്ട്രലിയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇത് എഴുതിയിട്ടുണ്ട്. ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. അഥവാ അവരിത് നെഗ്ലക്ട് ചെയ്തു. അയ്യോ, മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തെന്നല്ല, അങ്ങനെ ആവണമെന്നില്ല. നീ അവരോട് ചോദിച്ചില്ലേ? ചോദിച്ചു. ഇതിന്റെ പേര് മോളിൽ നിന്ന് അറിവെല്ലാം വരുവോ? നീ പറഞ്ഞു കുഴപ്പിച്ചോ? ഇല്ല സാർ, ഒരു ഐ പി എസുകാരന്റെ 2-ാം ഭാര്യയോട് ഒരു സാധാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ചോദിക്കാവുന്ന ലിമിറ്റിൽ അത്രയേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അവരുടെ വെർഷൻ കറക്റ്റ് ആണ്. മരണവുമായി ഈ മുറിവിന് ബന്ധമില്ല. ഇത് മരണ കാരണമോ കാരണങ്ങളിലൊന്നോ അല്ല. സോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണമെന്നുള്ളതിന് നിയമവശാൽ വ്യവസ്ഥയില്ല. അങ്ങനെ പറഞ്ഞോ ഡോക്ടർ? പറഞ്ഞു സാർ. ജോസ് മരിക്കുന്നതിന് മുമ്പ്, അല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ഒരു, ഐ മീൻ ആരോ ഭാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. മടിയാകാം, ലാത്തി, ക്ലബ്ബ്, വാക്കിംഗ് സ്റ്റിക്ക്, ചുറ്റിക, എനിഥിങ്. വെറും മടിയല്ല, ലോഹം. അങ്ങനെ എന്തോ കൊണ്ട് അടിച്ച മറ്റേ മോന്ത പൊട്ടിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടായ മുറിവാണ്. അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞോ ഡോക്ടർ? ഇല്ല. പിന്നെ കണ്ടാലറിയാ സാർ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷറിൽ ഒരു സാധാ പോലീസുകാരൻ ഒരു ബോഡി കണ്ടാൽ, ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും. ഐ പി എസുകാരന്റെ കണ്ണിൽ അത് പെടണമെന്നില്ല. ഓഹോ, അതെന്താ സാർ? ഞങ്ങളെ പോലെയുള്ള കീഴ് ഓഫീസർമാർ, അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാർ എഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ, ചത്തവന്റെ ബോഡി വായിക്കാറില്ല. വേണോടാ? വേണ്ട. ഇനി വേറെ എന്തെങ്കിലും ഉണ്ട് സാർ? ചോദ്യങ്ങളാണ്. അത് ശരി. അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ? യെസ്, മർഡർ ആണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് ഉറപ്പില്ല, അങ്ങനെ ആവാം അല്ലേ? അതെ,
സർ, ഈ മഹാനഗരത്തിൽ ഒരു വർഷം നൂറുകണക്കിന് കേസുകൾ ഉണ്ടാവുന്നു ഈ ഇനത്തിൽ. മർഡേഴ്സ്, അജ്ഞാത മൃതദേഹങ്ങൾ, അങ്ങനെ പലതും. അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല, ഒന്നും ഒട്ട് തെളിയാറുമില്ല അല്ലേ? അതെ. പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? ഇതൊരു മർഡർ ആണെന്ന് ആര് തീരുമാനിച്ചു സർ? നിങ്ങളോ അതോ നിങ്ങൾ ഇത് ഏൽപ്പിച്ച മുഖ്യമന്ത്രി? ഇതിപ്പോ ഒരു മർഡർ ആണോ എന്ന് ചോദിച്ചാൽ സി എമ്മിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് സർ. നീ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാ മതി, ബാക്കി വഴിയെ. ബാക്കി വഴി അറിയണം, ചോദിക്കും. ആരോട്? മുഖ്യമന്ത്രിയോടോ? എന്നാ സാർ ചോദിക്കണോ? പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നില്ലേ മൂപ്പിലെ? നമുക്കൊന്ന് ചോദിച്ചാലോ സർ? ഓ, ഇവനെന്റെ തല തെറുപ്പിക്കും ആ രാത്രി ഗസ്റ്റ് ഹൗസില്. എടാ, സി എമ്മിനെ കാണുന്നു, ലോ റാങ്കിലുള്ള ഒരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് 9 PM ലാൽസല. സി എം, ഇനി ഒന്ന് ശ്വാസം വിട്ടെ. അയ്യോ സി എം, ശ്വാസം പിടിക്കാനല്ല. നല്ല ആളോടാ, കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ശ്വാസം കെറ്റി പിടിച്ച് നടക്കുന്നതിന്റെയാ ഇപ്പോഴീ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോ വേറെന്തെങ്കിലും തോന്നുന്നുണ്ട് സാർ ബുദ്ധിമുട്ടായിട്ട്? അതായത് നമ്മള് രാവിലെ ഒരു കട്ടനും കൂടി ചേച്ചിച്ചതിരിക്കുമ്പോ ശരിയാവുന്നില്ല, വായിക്ക് രുചിയായിട്ടൊരു ശോധനയില്ല. എന്റെ ഭഗവതി, സത്യം. അത് മാത്രം ഒന്ന് ശരിയായി കിട്ടിയച്ചാ മതി, അതിന്റെ ആ പുള്ളിക്ക് എടുത്തിയാട്ടോ മുൻകോപയല്ല. മരുന്ന് മാറ്റി കുറിച്ചിട്ടുണ്ട് മാഡം, ഇത്തവണ ശരിയായിക്കോളും. ഓ, എവിടെ ഇനി ഇത് ശരിയാവണമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുകൂടി ലണ്ടനിലെ ആശുപത്രി പോയി കിടക്കണം. എനിക്ക് ലണ്ടൻ ആ പഥ്യം, ഇവിടെ പോളന്മാരാ ഈ ഡോക്ടേഴ്സ്. എന്റെ പോലെ മാഡം. ആ എടാ, ഞാൻ 20 സെക്കൻഡ് ദുബായിൽ എത്തും. പിന്നെ അവന്മാരെ ബാലൻസ് സെറ്റ് ചെയ്തിട്ടില്ല. ആ കുത്തി പിടിച്ചിങ് മേടിച്ചോണം. ചുമ്മാ പപ്പ വെറുതെ പൊട്ടം കളിക്കുന്നല്ലേ മമ്മി, എല്ലാം അറിയാം. ഏത് ഡീല, എത്ര എമൗണ്ട്, എല്ലാം ചുമ്മാ. പറയാം, ഐ ജി ശിഹാബുദ്ദീൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിട്ടോണ്ട് പോയച്ചാ മതി, ആരെങ്കിലും കാണാൻ വന്ന് നിൽക്കുമ്പോ ഉടനെ അങ്ങോട്ട് ഓടി ചെന്നോളൂ. അച്ഛൻ കാണിച്ചോണ്ടും ഇപ്പൊ വരും. ോടൻ അല്ലെങ്കിൽ തന്നെ പേര് കെട്ടാ മതി. ഇപ്പൊ ചൊറിയ സി എം ഇയാള ഇടുക്കിയിലെ പോസ്റ്റിങ്ങിന്റെ മറ്റേ ജഹാംഗീറിന്റെ പുറത്തുണ്ട്. വിളിപ്പിക്കണോ സഹദേവ? പാർട്ടി സമ്മേളനം എല്ലാം തോക്കുവാന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ എടുത്തോട്ടാ. അത് പിന്നെ പണ്ടുള്ള രീതിയാ, കൂടെ നിൽക്കുന്നവരെ അവർക്കൊരാവശ്യം വരുമ്പോ കൈവിട്ടോളെ. അതിന്റെ ആയിപ്പോ ജയിച്ചു ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഓ ഞങ്ങൾക്കൊരു നിധി കിട്ടിയല്ലോ ഭഗവാനെ എന്ന് സന്തോഷിച്ചാ ഞാനും പിള്ളേരും. ഒന്ന് പേടിപ്പിക്കാൻ വിളിച്ചതാ സർ. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സ്വയം ഇങ്ങനെ നേർക്കുനേർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ തന്നോട് ഇതുപോലെ? സാർ, ഞാൻ ഗാർഡിലുണ്ടായിരുന്നു 2.5 വർഷം, അവസാനത്തെ ടൈമിൽ, പിന്നെ അവസാനം വരെ. നീ ഇയാളോട് ചോദിച്ചെന്ന് കേട്ടു സി എമ്മിന് എന്താ ഈ കേസിൽ പ്രത്യേക താല്പര്യമെന്ന് സർ? നീ എങ്ങനെ വേണ്ടാത്തടത്ത് അന്വേഷിച്ച് കയറണ്ട സർ. തന്നെപ്പോലെ തലതിരച്ച കീഴാഫീസർമാർക്ക് ഇയാളെ പോലെ പോളന്മാരായ മേലാഫീസർമാര് പറഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങൾ അങ്ങനെ വേണ്ട പോലെ ബോധ്യപ്പെട്ടത് വരില്ല. അതുകൊണ്ടാ നേരിട്ടല്ലേ കാണാൻ വിളിപ്പിച്ചത്. അറിയാമല്ലോ, അണികളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല, ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് പേരും ചെയ്തിട്ടും ഞാൻ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എ സ്ട്രോങ് ഫേസ്. അത് വെടിപ്പാക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടിവരും. അങ്ങനെ ഒരു ഇടപാടാണിതും.
ഇനി ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചുമ്മാ സമയം വിടക്കാക്കണം എന്ന് പറഞ്ഞേക്കണം ഇവനോട്. പറയാം സർ. ഓക്കേ സർ. എടോ എടോ പുലി. സർ തനിക്കെന്റെ ഈ ഇടാ പോടാ വിളി അത്രയ്ക്ക് അങ്ങോട്ട് ശീലപ്പെടുന്നില്ല അല്ലേ? ഇല്ല. സഖാവ് അങ്ങനെ വിളിക്കുമ്പോ അതിനൊരു ഇമ്പം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ സഖാവിന് ഒരു കീഴാപ്പീസറാണെന്ന് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല. പക്ഷെ സി എൻ ചുമ്മാ കയറി പൊട്ടനെന്നും പോഴനെന്നും വിളിക്കുമ്പോ അത് കേവലം ഒരു മാടമ്പി ധാർഷ്ട്യം, വെറും ഒരു പെറ്റി ഹോളോ ഫ്യൂഡൽ ആരഗൻസ്, അത് മാത്രമേ ഉള്ളൂ. കേട്ടില്ല. പേടിച്ചതാ സാർ, പേടിച്ചതാ മോൻ. പോഴൻ സാർ ഒന്നുമില്ലെന്നേ. എന്തോ ഷോക്ക് അടിച്ചോ കുന്തം. ആ കുറിപ്പിനോട് ഈ ലൈനൊക്കെ ഒന്ന് നോക്കിക്കാൻ പറയണം. എടാ നോക്കട്ടെ. ഇന്നാ ഡ്രൈവർ വർക്ക് ചെയ്യുന്നില്ലേ, കുറച്ചു കാലം കൂടെ ഓടും. നമുക്ക് ആ തോമസ് ആന്റണി ഇൻസ്റ്റാൾമെന്റുകാരെ ഒന്ന് വിളിപ്പിച്ചാലോ. ദിദി അപ്പു, എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോ മനസ്സിലായെന്നായിരിക്കും എന്താ സി എമ്മിന്റെ ഇൻട്രസ്റ്റ് എന്ന് ഈ കേസില്. ഊഹം. ഇടി ഒരു പോലീസുകാരന് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് ഇൻസ്റ്റിങ്സ് തോന്നാം. അത് ചിലപ്പോ 199 തെറ്റിന്നിരിക്കും. തെറ്റാണെന്ന് തോന്നുന്നത് മുഴുവൻ അവൻ ഷെയർ ചെയ്യും ആരോടും. പക്ഷേ ശരിയെന്ന് ഉറപ്പുള്ള ആ ഒരെണ്ണം ഉണ്ടല്ലോ, അത് ഒരുത്തനോടും പറയില്ല. ഒടുക്കം വരെ കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും. മനസ്സിലായോടി കഴിവ്. ഡ്യൂട്ടിയിലാണ്, പക്ഷെ സ്ഥലത്തില്ല. ആരാ സ്റ്റേഷൻ ഇൻചാർജ്? അയ്യപ്പ നായർ ഏഷ്യ സാർ. എന്റെ ഫോണിൽ വിളിച്ചപ്പോ ഞാൻ അത് സാർ, ഇന്നലെ രാത്രി മാട്ടുപെട്ടിയിൽ ഒരു റിസോർട്ട് റെയ്ഡ് ചെയ്തപ്പോ എന്നാണിച്ചിരിക്കുന്നത്. ഞാന് ഇതുങ്ങളുടെ മൊഴി എടുത്തോണ്ടിരിക്കുമ്പോഴാ ഇദ്ദേഹം അയ്യപ്പനാരെ ചെവിന്ന ചീട്ടെടുത്ത് മാറ്റ്. എന്തോ ചെവിന്ന ചീട്ടെടുത്ത്. എന്നിട്ട് എവിടെയുണ്ട് സി ഐ ജലപാലൻ? അയ്യോ, ഇദ്ദേഹം വരുന്നു വിളിച്ചു പറഞ്ഞ അന്നേരം മുതൽ എങ്ങോട്ടും ഇല്ലാന്ന് കണ്ട് നിൽക്കുമ്പോഴാ ദേണ്ടേ മുഖ്യമന്ത്രി കഞ്ചാതോട്ടം വെട്ടാൻ വരുന്നു. ടിവിക്കാർക്ക് ക്യാമറയെ പിടിക്കാൻ ഒത്ത സ്ഥലം കണ്ടുവെക്കണോന്നും പറഞ്ഞ് ഇവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വരുന്നത്. നിന്ന് നിപ്പി വണ്ടി എടുത്തോണ്ട് ഒരൊറ്റ പോക്ക് പോയതാ സി ഐ. ഈ ജോസ് എങ്ങനെ ഉണ്ടായിരുന്നു ആള്? അയ്യോ സാർ, അങ്ങനെ ചോദിച്ചാല് ചോദിച്ചാല് അയ്യോ സാർ, ഈ ജോസ് ജോസ് എന്നൊരു കേൾവി എപ്പോഴും ഇങ്ങനെ നിപ്പുണ്ടെന്നല്ലാതെ അടിയോ പിടിയോ കേസോ അങ്ങനെ മുൻറെക്കാർഡായിട്ടൊന്നും ഇല്ല സാർ നമ്മുടെ സ്റ്റേഷനില്. നായര് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ജോസിനെ എപ്പോഴെങ്കിലും? ഇല്ല സാർ. ഇതാരാ ഇയാള്? പമ്പിന്നുള്ള ബില്ല് പിടിക്കാൻ വന്നതാ, ഡീസൽ അടിച്ചെന്റെ. ആ സോമിക്കോ. ഇത് ഇതാരാ നേരെ ഈ കമ്പിളി കണ്ടം പാപ്പി? അത് സാർ ഈ ജോസ് എന്ന് പറയുന്നവന്റെ ചേട്ടനാ, കൊമ്പുവേട്ടക്കാരനായിരുന്നു. ആളിപ്പോ ഒരു 10-18 കൊല്ലം കൊണ്ട് തീർത്തും കിടപ്പാ സാറെ, മിണ്ടാനും എടുക്കാനും നോക്കാതെ. അപ്പൊ ഇതോ ഇതാരായിരുന്നു നേരെ ജോസ് സാർ? 87 ഒരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ച് അടക്കം 9 ക്രിമിനൽ കേസുണ്ട് 4 ഇതുവരെ ഈ ജോസിന്റെ പേരിൽ ഇവിടെ മൂന്നാർ സർക്കിളുമായിട്ട്. പക്ഷെ ഒന്നിനൊരു രേഖയുമില്ല, ഒരു റെക്കോർഡ്സും ഇല്ല, ഒരു സ്റ്റേഷനിലും. അല്ലേടാ അയ്യോ സാറേ, അവന് മേളിലും താഴെയും എല്ലായിടവും വലിയ പിടിപാടായിരുന്നു സാറേ. ഓരോ കാലത്ത് ഓരോന്നായിട്ട് തേച്ച് മാച്ചും കൊടുത്തതാ മുമ്പിരുന്നവരെ ഓരോരുത്തന്മാരെ. ജോസ് ഇവിടെ വരാറുണ്ട് മരിക്കുന്നത് വരെ, കൃത്യമായി തവണ അടയ്ക്കാറുണ്ട് ഓരോ വിളവിനും. ഓണം, വിഷു, തിരുവാതിര, പള്ളിപ്പെരുന്നാൾ, ക്രിസ്മസ്, ഓരോ വിശേഷത്തിനും, ഓരോ സീസണിലും, ഓരോരുത്തർക്കും. താൻ കണ്ടിട്ടുണ്ട് ജോസിനെ കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട് അല്ലേടോ. സാർ പിന്നെ നേരത്തെ ചോദിച്ചോ പറയായിരുന്നേ.
പറയരുന്ന് പറഞ്ഞേപ്പിച്ചിട്ടുണ്ടോ അല്ലെ ജലപാലൻ സാർ? അതോ അതിന് മൗണി വല്ലവരും? ഇല്ല സർ. എവിടെ ഡീസൽ അടിച്ച ബില്ല്? അത് KL01GQ13932 ആരോണ്ടിയ? ഇന്ന് രാവിലെ ബങ്കിൽ വന്ന് ജലപാലൻ സാറ് ഡീസൽ അടിച്ചിരുന്നു അല്ലേ? അത്ഭുത പ്രവൃത്തിയൊന്നും അല്ലടോ. ഇന്ന് കാലത്ത് മുതൽ ബാറിലും ബങ്കിലും പെട്ടിക്കടകളിലും വരെ അന്വേഷിച്ചു ജലപാലൻ സാറിന്റെ ലീലാവിലാസങ്ങൾ. കാൽപിടിക്കുന്നുണ്ടോ കഴുതെ? പെൻഷൻ വാങ്ങിയുള്ള വഴിയാണെന്ന പിന്നെ തത്തോ. ലോകം അവസാനിക്കും മുമ്പ് ജലപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ വന്ന് കാണാൻ പറയണം. മനസ്സിലായോ? മനസ്സിലായോ? ആളെ അറിയും, ഇളയ കുട്ടിയുടെ ഡെലിവറി ഇവിടെയായിരുന്നു. അതൊരു അഞ്ചാറ് കൊല്ലം മുമ്പാ. എന്നാലും ഇവൻ ആളിത്തിരി നൊട്ടോറിയസ് ആയതുകൊണ്ട് ഓർമ്മയുണ്ട്. പക്ഷേ ഈ ഇവന്റെ മുഖത്ത് കാണുന്ന മുറിവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തതല്ല. അന്ന് ഇവന്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്തോ ചില ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായതാ. നോട്ടം പോരാന്ന് പറഞ്ഞ് ഇവനൊരു നേഴ്സിനെ കയറി കൈവച്ചു. ഞങ്ങളപ്പ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ വഴിക്ക് കയറിയിട്ടില്ല. തിരക്ക് കഴിയുമ്പോൾ ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരും. അത് എഴുതിയെടുത്തിട്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചോണം. താങ്ക് യു. ഒരു വിജയനാണ് റേഞ്ച് ഇൻചാർജ്, ഇപ്പൊ തന്നെ കാണാന്ന് പറഞ്ഞു. സാധാരണ ഈ ജോസിനെ പോലുള്ളവന്മാർക്ക് ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ സപ്പോർട്ട് അപ്പുറമാണ് സാർ. ബോർഡറിനപ്പുറം തമിഴ്നാട്ടിൽ അവർക്ക് വനത്തിൽ നിന്ന് ചരക്കിറക്കാൻ അതല്ലയോ സാർ സേഫ്? ഇവിടെ നിന്നൊന്നുകിൽ ടോപ്പ് സ്റ്റേഷൻ കട്ട് ചെയ്ത് സേതു പാർവതിപുരം അല്ലെങ്കിൽ എല്ലപ്പെട്ടി, അതുമല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെട്ട് ബോഡിമേട്ട് വഴി ബോർഡർ ക്രോസ് ചെയ്ത് പന്നിയാർ പൂപ്പാറ സേനാപതി വഴി ഫോറസ്റ്റ് റോഡിൽ രാജാക്കൾ. അതാണ് ജോസിന്റെ സ്ഥിരം റൂട്ട് മുമ്പൊക്കെ അല്ലേ മിസ്റ്റർ വിജയൻ? സാർ, പക്ഷേ അടുത്ത കാലത്ത് ശത്രുക്കളുടെ ഒറ്റ ഭയന്ന് ജോസ് റൂട്ടെന്ന് മാറ്റി ഡാം ചുറ്റി. ദാ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അധികമാരും പോകാത്ത കാട്ടുവഴി, ബോഡി 4th സെക്ടറിൽ എല്ലപ്പെട്ടി. സാർ, ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഡ്യൂട്ടി ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് വേണം. അയ്യോ സാർ, അത് പേര്, ഫോൺ നമ്പറുകൾ, ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങൾ വിത്ത് ഓൾ ഡീറ്റെയിൽസ്. സാർ ഇന്ന് തന്നെ. ആ എന്നിട്ട് എന്തായാ പോയിട്ട് ഡിഗ് ചെയ്തോ ജോസിന്റെ ബാക്ക്ഗ്രൗണ്ട്സ്? കൊച്ചിയിൽ ജോസ് താമസിച്ചിരുന്ന ലോഡ്ജിലെ മാനേജറുടെ മറ്റ് സ്റ്റാഫിന്റെ മൊഴികൾ വിശ്വസിച്ചാൽ കഴിഞ്ഞ 17 വർഷമായിട്ട് അവർ ജോസിനെ അറിയുന്നത് കാടമ ബ്രോക്കറായിട്ടാണ്. മാസത്തിൽ ഒരു തവണ കൊച്ചിയിൽ വന്നു പോകുന്ന സാധാ മലഞ്ചരക്ക് തെല്ലാണ്. നിത്യവും വൈകിട്ട് ഒറ്റക്കിരുന്ന് ഒരു ഫുൾ ബോട്ടിൽ വായിച്ചു തീർക്കുന്ന ഒന്നാം തരം ഒറ്റയാണ്. കാണാൻ വരവ് പോക്കളില്ല, ഹാബിച്വൽ ലോണർ. സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു. കമ്പക്കനിലോ കോവിലൂരോ അന്വേഷിച്ചാൽ ഹൈറേഞ്ചിലേക്ക് സീസൺ തോറും കോടികൾ പമ്പ് ചെയ്യുന്ന പേരറിയാത്ത ഏതോ ഗഞ്ചാ പ്ലാന്റേഷന്റെ ബിനാമി അഥവാ വെടിക്കോഴി. പക്ഷേ കമ്പളികണ്ഠൻ ജോസ് എന്ന പാവം കൈവഴി ചെക്ക് പോസ്റ്റുകൾ കടന്നൊഴുകി അവസാനിച്ചത് കൊച്ചിയിൽ ഏത് മഹാസമുദ്രത്തിലേക്കെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല സാർ ഒരാൾക്കും. അപ്പൊ പിന്നെ ജോസിന്റെ ഗോഡ്ഫാദേഴ്സ് ആരെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കൽപ്പുള്ള ഒരേ ഒരാളേ ഉള്ളൂ സാർ, എന്റെയും നിങ്ങളുടെയും അറിവ്. മുഖ്യം കുട്ടും മുട്ടക്കറി, 2 കോഴിപ്പിടി, 1 ഓറഞ്ച് ജ്യൂസ് നീ എടുത്തു വെച്ചോ, ഞാൻ താഴ്ത്തി. എന്തെങ്കിലും എന്നെ വിളിച്ചാ മതി സാർ, വൈകിട്ട് ക്ലബ്ബില്. സി എ ജലപാലൻ വിളിച്ചിരുന്നു, 5 മണിക്ക് ഓഫീസേഴ്സ് ക്ലബിൽ വെയിറ്റ് ചെയ്ത് വന്നു. ഇരുന്നാലേ ആ നാറി വന്ന് കയറും, ജോയിക്ക് ചുമ്മാ കുരുപൊട്ടും അളിയും. ആ പിന്നെ മറ്റോമാരെ സ്പിരിറ്റിന്റെ ബാക്കി തീർത്തിട്ടില്ലേ? ഓ തീർപ്പിച്ചോളാവേ അളിയും ചെല്ല്. ഓ ആ നാരി വരുമ്പോ പിടിച്ചിരുത്തി ഒരെണ്ണം ഒഴിച്ചുവിട്, ഞാനൊന്ന് പെടിപ്പിച്ചേച്ച് വരാം. അയ്യോ ഹലോ, ആ എനിക്കോ എനിക്ക് കാര്യം പറയില്ല, എന്നെ എന്നെ ഒരു പുള്ളണി ഞൊട്ടുകല്ല. ആ സി എം എടുത്തോടാ ഒന്ന് കൊടുത്തേ. ഓ
ഹലോ ജലപാലൻ, ഓർമ്മയുണ്ടോ? ഒരിക്കൽ നമ്മളൊന്ന് കൂടിയിട്ടുണ്ട്, ഒരു 4 കൊല്ലം മുമ്പ്. ഹാസന അങ്ങ് തൃശ്ശൂരില് നമ്മൾ ഓഫീസ് സ്റ്റേറ്റ് മീറ്റ് നടക്കുമ്പോ കാസിനോവില്. അത് പിന്നെ നമ്മൾ രണ്ടുപേരും സർക്കിളാ. തൃശ്ശൂർ സ്റ്റേറ്റ് മീറ്റ് നടക്കുമ്പോ ഞാൻ സസ്പെൻഷനില്ല, പങ്കെടുത്തിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ നമ്മള് കണ്ടിട്ടില്ല. ആ കറക്റ്റ്, എന്നാ പിന്നെ നമ്മളൊരു ബാച്ചാ. ഞാൻ പിന്നെ കണ്ട ഐജിയിലും മറ്റേ പറ്റി ഒന്നും കാലിലും കോപ്പയിലും ഒന്നും പിടിക്കാൻ പോവാത്തവരാ. അതുകൊണ്ട് എ സി ആയില്ല. എങ്ങനെ ഒന്ന് ഒഴിക്കട്ടെ. പിന്നെ ഈ ജോസിന്റെ കേസ് അതറിയാൻ ആശാൻ എന്നെ വിളിപ്പിച്ചെങ്കില് അവനെ അറിയും, കണ്ടിട്ടും. ഓണം, വിഷു, ക്രിസ്മസ്, പള്ളി പെരുന്നാള്, തിരുവാതിര, അവന്റെ ഇന്ന് കീർത്തി അക്രോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവൻ ചത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അത് ജലപാലൻ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാനോട്ട് ഉദ്ദേശവും ഇല്ല. പിന്നെ ആചാരെ, ഈ ജോസിന്റെ ഇടപാട് തമിഴന്മാരുമായിട്ടായിരുന്നു, തീർത്തത് അവര് തന്നെ. തർക്കത്തില് സാക്ഷാൽ ബെൽറ്റ് ബോംബിന്റെ ആൾക്കാര്. ആണോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണോ? ഒരു നോട്ടോ ഇല്ലാത്തവന്മാരാ, ആച്ചിക്കളയും. അതുകൊണ്ട് അളിയനൊരു കാര്യം ചെയ്, ഞാൻ ഈ കാട്ടുമൂലയിൽ ഇല്ലാത്ത കാശിന് ഡീസൽ ഒഴിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ. അളിയൻ അന്വേഷിച്ചു, തെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി. പാട്ടം മടക്കിക്കളാ, ഡേഞ്ചറാ. ശരി, അപ്പൊ കാണാം. ആചാരേ, ഞാൻ അന്വേഷിച്ചിടത്തോളം വീട്ടിൽ നല്ല കിളി പോലൊരു ചര, അല്ല ഭാര്യയും ഔതില്ലാത്തൊരു ചെക്കരും. അളിയനെ വേണ്ടാത്ര തെക്കേറി ചൊറിഞ്ഞിട്ട് അവന്മാരും അല്ല വണ്ടി ഓടിച്ച് നെഞ്ചത്ത് കയറ്റി തീർത്ത് കളഞ്ഞാലേ പിന്നെ ഭാര്യയും കൊച്ചിനെയും പണിയാക്കല്ലേ പോലെ. പോണം. ഇവനിത് എന്തോടും മൃഗമാണോ? അല്ല, നരി. ഞാന് പെൻഷൻ പറ്റുന്ന കൊല്ലോ പട്ടുകൊല്ല എ സി ആയിട്ടിരിക്കുമ്പോ കാമ്പസ് ഇട്ടില്ല ഒരു റാക്ക് വെച്ചോടക്കാരൻ, പട്ടുകൊല്ലും മോതിരമൊക്കെ ഇട്ട് മധുരക്കാരൻ ഒരു തേവര, ഒരാറാറടി പൊക്കം, 300 ആട്ട തൂക്കം, ആചാര ബാഹു, ഇങ്ങനെ തഞ്ചാവൂരെങ്ങാണ്ടുണ്ട് ഡാൻസ് കളിക്കാരത്തെ ഒരു. അവിടെ പേരിൽ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോ കൊടുക്കും. ഇങ്ങനെ 5 പേരിലും പതിച്ചൊരു വീക്കം നിന്ന് നിലയ്ക്ക് അവൻ ടൂർ അവന്റെ വൈദ്യം ഒഴിച്ചു. അല്ല, ചില സ്ഥാനങ്ങൾ അങ്ങനെയാണ്. ഈ നൂല് വാശിക്ക് ചോര വാഴുന്നത് ഒരു ലക്ഷണമാണ്. ഇച്ചിരി പഞ്ഞിട്ടുണ്ട് കൊടുക്കല്ല. നീ ഭദ്രയോട് സംസാരി. ബാലു, ഇവിടെയുണ്ട് രണ്ടുപേരും, ഞാൻ വിളിച്ചോളാം. എന്താ പറഞ്ഞു കേൾപ്പിച്ചോ? പഴയ തഞ്ചാവൂര് ഒരു നിമി. നല്ല കയ്യൂക്ക്, നല്ല കായബലം, നല്ല ബുദ്ധി, നല്ല തണ്ടല്, നല്ല തന്തയ്ക്ക് പിറവി, ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ വിത്തുഗുണമുണ്ട് നരിക്ക്, നല്ല പേരും. ഇഷ്ടമല്ലേ നരിയെ? അതല്ല കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ നമുക്ക് ഈ കണ്ട നാലുകാട്ടൊന്ന് സ്ട്രീറ്റ് കിടന്ന് ഫൈറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അത് അന്തസ്, നിന്റെ തന്ത വലിയ മൈസ്റ്ററായിട്ടായിരുന്നല്ലോ. മാന്യത കാണിക്കാം മരിച്ചു കിടക്കുമ്പോ. ജോസിന്റെ ഭാര്യ വത്സമ്മ. അതെ, ജോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ വത്സമ്മയ്ക്ക് നേരിട്ട് അറിയാമെന്ന് പറയാൻ അതൊരൊറ്റയാൾ മാത്രമാ, അപ്പിച്ചായി. ഒരിക്കലും ഉപദ്രവിച്ചിട്ടുണ്ട് അവളെ.
ഒരുപാട് കൊല്ലം മുമ്പാ ജോസവളെ കെട്ടിക്കൊണ്ട് വന്ന കാലത്ത്. വന്ന കാലത്തല്ല, വന്ന അന്ന് ആ ദിവസം. വത്സമ ഒന്നും പറയല്ല, ഒരാളുടെ പേരും പറയല്ല. ഇവൻ നേരിട്ട് ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ പിന്നെ അവളുടെ കൺമുമ്പിൽ ഇട്ട പെമ്പിള്ളേരെ. ഏതോ ഒരു നരേന്ദ്രൻ വന്ന് നീട്ടെഴുതി തന്നപ്പോ എന്നോട് അനുവാദം വാങ്ങാതെ അങ്ങോട്ട് ചെന്ന് എരന്ന് വാങ്ങിച്ചതിന് എന്റെ കൈപൊള്ളി. നിന്റെ ബുദ്ധി നരേന്ദ്രനെ അങ്ങോട്ട് ചെന്ന് കണ്ട് മുൻകൂർ പേടിപ്പിക്കാൻ. സേതു ശരീരം മാത്രമേ വിലക്കെടുക്കാറുള്ളൂ, മസിലായിട്ടും മാംസമായിട്ടും. ബുദ്ധി വിലക്ക് വാങ്ങാറില്ല. പുറത്തുനിന്ന് ഒരിത്തനോടും നിന്റെ ചെറുനെല്ലിക്കാ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല. ഇവർക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ കുറിപ്പിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഫോർമാലിറ്റീസ് തീർത്തു കഴിഞ്ഞാൽ ഉടൻ സഭയോ ഇടവകയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനോ ഏതാ വേണ്ടെന്ന് അന്വേഷിച്ചിട്ട്. വല്ലാത്തൊരു ട്രാജഡി ആയി പോയി. ഇൻക്വസ്റ്റിലും റിപ്പോർട്ട്സിലും ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ഒരു ലീഡ് തരാ. ലേടാ സർ, ഇല്ല. നാ യൂണിറ്റ് വൺ. ഐ എം ഓൾറെഡി സർ. ഇനിയിപ്പോ നീ ആ ഫോറസ്റ്റുകാരന്മാരെ ചോദ്യം ചെയ്തിട്ട് അതെവിടെയെങ്കിലും ചെന്ന് കൂട്ടി തൊടുവോടാ. സർ, ആ ഗാർഡ് ഓമനക്കുട്ടൻ കണക്ഷൻ മാറ്റുന്നതിന് മുമ്പ് അവന്റെ ഫോണിൽ അവസാനത്തെ വിളി വന്ന ഒരു ഫെമിലിയർ നമ്പർ. ജലപാലൻ സർ. നീ വേറെ ഏതോ പറഞ്ഞല്ലോ, ജോസ് കാടിറങ്ങിയ ദിവസം മറ്റേ ഫോറസ്റ്റ് ഗാർഡിന്റെ നമ്പറിൽ വന്ന കോള്. സർ, അത് ഞാൻ അന്വേഷിച്ചെടുത്തോളം. ഒരു ചാരിറ്റബിൾ കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കാരുണ്യദ്വീപ്, സ്ഥാപിതം 1997 ഇൻ ഗോവ, ഫൗണ്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഫോറിനേഴ്സ് ഇറ്റാലിയൻസ്. 10 വർഷത്തിനുള്ളിൽ അത്ഭുതകരമായ വളർച്ച, ബട്ട് മിസ്റ്റീരിയസ്. ഓഹോ, ഇപ്പോ ഒരു ലേഡിയാണ് തലപ്പത്ത്, ഒരു ബഹൻ. സാറിന്റെ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഓവർ ദ ബോർഡർ ക്ലൗഡ്സ് വെച്ച് എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് വേണം. ചില ഫോൺ നമ്പറുകൾ, ചില ഐഡന്റിറ്റീസ്. ഇന്ന് രാത്രിയും നാളെയും കൊണ്ട് എനിക്ക് ഇതിനകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാക്കി തന്നേക്കണം. രാത്രി ഉറക്കം വെച്ചിരുന്ന് ഫോൺ ചെയ്യണം, ചില മെയിൽസ് അയക്കണം. ഓവർ ടൈം വർക്ക്. അർജന്റ് എക്സ്ക്ലൂസീവ് ബൈ ഹാൻഡ്. ഏതാ നിന്ദാസ ഐ ജി ബാലു, വായിക്കേ. സർ, ഐ എം സമ്മൺഡ്. സാർ ഇത് കൈപ്പറ്റിയാൽ ഉടൻ എന്നെ അങ്ങോട്ട് അയച്ചേക്കണം എന്ന്. സമക്ഷത്തേക്ക് പ്രഷർ മോളിന്നും താഴെന്നും. സർ, ബാലു ഇന്നലെ സോൺ ഐ ജി ഐ ചാർജിൽ വന്നപ്പോ മുതൽ ഞാനിത് മണക്കുന്നുണ്ടാ. സർ, എനിക്ക് നിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ മാത്രം ചാർജേ ഉള്ളൂ. സർ, എന്നാലും ഒന്ന് വിളിച്ച് സംസാരിക്കണോടാ ഞാൻ. നോ സർ, ഐ എം മീറ്റിംഗ്. എടാ, റൈറ്റ് അവേ.
നരി സർ എടാ ഞാനുണ്ട് കൂടെ യെസ് സർ ഹി വിൽ ബി ടേക്കൺ ടു ടാസ്ക് കമിൻ സർ ആ ഡോർ ബോൾട്ട് ചെയ്യ സർ ആ ഡോർ ബോൾട്ട് ചെയ്യാൻ ഇപ്പൊ കഴിഞ്ഞത് 24-ാമത്തെ കോൾ ഇന്ന് നേരം എടുത്തപ്പോ മുതൽ നിന്റെ അട്രോസിറ്റീസിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മിറ്റി വക 8 മണിക്കൂർ ഹർത്താൽ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഡി ജി അടക്കം സകല ഏമാമാരുടെയും തെറികൊണ്ട അഭിഷേകം എനിക്ക് നിർലോഭം നീ കാരണം എടുത്ത് മാറ്റണം എന്റെ മോന്തയ്ക്ക് അവന്റെ ഒരു പുച്ഛം സർ നരി പുലി ഇടിയൻ കടുവ വലിയ പഥ്യമ നിന്നെ പോലുള്ള പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ ഒരു ദുഷ്പേര് കേൾപ്പിക്കാൻ എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ മുതുകത്തോട്ട് കുതിര കയറാൻ അല്ല സാറിന് എന്തിനാണ് സാർ എന്നെ വിളിപ്പിച്ചത് അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ ശബ്ദവൃത്തി സംസാരം എന്നോടല്ല അത് താഴെ ഷിഹാവിനെ പോലുള്ളവരോട് കൺഫേർഡ് ഐ പി എസുകാരോട് അത്ര മതി കേട്ടല്ലോ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നു എന്ന് വിചാരിച്ചിട്ട് ഐ ജിയുടെ ഐ പി എസിന്റെ ഒന്നും തലയ്ക്ക് മുകളിൽ ആവരുതറ അധികാരം നിന്നെ പോലൊരു പെറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് നരിയായാലും പുലിയായാലും അല്ലെങ്കിൽ തന്നെ താങ്ങി നിർത്തിയവനെ തള്ളി താഴേക്കിടാൻ എത്ര മണിക്കൂറാടാ നമ്മുടെ സ്റ്റേറ്റ് ചീഫിന് ഇപ്പോഴും ഇതെന്താ നീ ഇങ്ങനെ എന്താണ് നിന്റെ കോംപ്ലക്സ് എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ കട്ട് ദ റോഡ് സർ വാട്ട് ഐ സെഡ് കട്ട് ദ റബ്ബിഷ് പ്ലീസ് കഷ്ടം എത്ര ശാസിച്ചാലും ശരി എത്ര ഉപദേശിച്ചാലും ശരി അടങ്ങില്ല ആങ്കർ അൺബ്രൈഡിൽ അത് തന്നെയാ നീ ഇപ്പോഴും എപ്പോഴും അല്ലടാ സാർ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല വിളിപ്പിച്ച് നീ നന്നാവോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ ഒരു ലാസ്റ്റ് ട്രൈ ഒന്ന് സഹായിക്ക നരി വൃത്തികെട്ട ഒരു കേസായത് കണ്ടില്ലേ ആണും പെണ്ണും കുട്ടിയും കുടുംബം അടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കാവന്മാര് ശത്രുഭാഗത്ത് നിൽക്കുന്നവര് അവരാരൊക്കെയാണെങ്കിലും സർ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് വിളിപ്പിച്ചത് സ്നേഹം കൊണ്ട് ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ട് ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം നിന്നെ ഒഴിവാക്കി തരാം യു ജസ്റ്റ് വിഡ്രോ ഓർ റാപ്പിഡ് ഇല്ലെങ്കിലോ സർ ഇല്ലെങ്കിൽ പിന്നെ ജലപാലിനെ നീ തല്ലിയ ഇൻസിഡന്റ് ഫോറസ്റ്റുകാരുടെ സ്റ്റേറ്റ് വൈഡ് പ്രൊട്ടസ്റ്റ് പിന്നെ നീ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ചത്തുമലച്ച് കുപ്പക്കാട്ടിൽ കിടന്ന അടക്കം നിന്റെ നൊട്ടോറിറ്റിക്ക് എല്ലാം ചേർത്ത് ഒരു സസ്പെൻഷൻ ഓർഡർ അടിച്ച് കയ്യിൽ വെച്ച് തരും തൊപ്പി ഞാൻ ഊരി വെപ്പി തൽക്കാലത്തേക്കായാലും അതിനപ്പുറത്തേക്കായാലും എന്താണ് ഐ സെഡ് പ്രൂവ് യുവർ ബാൾസ് പാട്ടി തന്റെ തൊലഞ്ഞു പോലെ റോഡിൽ കിടന്ന് പൊട്ടി തെറിക്കണ്ടെന്നൊരു ഔദാര്യം കാണിച്ചപ്പോ യു ഡെഡി ബീസ്റ്റ് ബീസ്റ്റ് അനിമൽ മൃഗം നരാധമൻ നരേന്ദ്രന്റെ സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ പണ്ട് ഒരുപാട് കൊല്ലം മുമ്പ് പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ് പറയണോ പഴയത് ഓരോന്ന് ഓർമ്മിപ്പിക്കണം ഐ പി എസ് ഡിവൈസ് ബാലഗോപൽ എന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് ട്രെയിനി നരേന്ദ്രന്റെ പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ് ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെയായി പോയ കൺഫേർഡ് ഐ പി എസുകാരൻ മലപ്പുറം ഡെപ്യൂട്ടി എസ് പി ഷിഹാബുദ്ദീൻ അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീഡീകരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റാൻഡ് പുകപ്പുറയെന്ന് ഷീറ്റ് മോഷ്ടിച്ചു വന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ എ ആർ ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം 19 വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പുറത്തിയും ഭേദ്യം ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം രക്തം വാർന്ന് വീണ് വിളറിപ്പോയ നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ നരാധമൻ മൃഗം സ്പെഷ്യൽ ലീവ് എടുത്തവന്റെ ദണ്ണക്കിടക്കയ്ക്ക് കാവൽ നിന്നത് 10 രാവും 10 പകലും നരേന്ദ്രൻ ദ ബീസ്റ്റ് 11-ാം പക്കം ഹസൻ മോദിന്റെ ചൂടിറങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി ബാലഗോപാൽ എന്ന യങ് ഡെഫ്റ്റ് ഡാഷിംഗ് ഡെബണയർ ഐ പി എസ് പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട കാലിൽ കെട്ടി വീണ് കരഞ്ഞു
മൂക്കിന് താഴെ രോമം കിടത്ത ഒരാണും കറിയാത്തതുപോലെ അത്ര നാണം കെട്ട് അത്ര അറപ്പിച്ച് കഷ്ടിച്ച് 8 മാസം സർവീസ് തികച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ IPS ട്രെയിനിയെ പട്ടം കൈവിട്ടു പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകെട്ടി ഇറങ്ങിയപ്പോ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന് ചത്തവന്റെ മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്തീനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക് ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിന് നട്ടെല്ല് പോരാഞ്ഞിട്ടല്ല പുറത്തു തന്നത് മനസാക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല വിസ്തൃതികളുള്ളതുകൊണ്ടല്ല നരച്ച് ജരബാധിച്ച ഒരു വൃദ്ധന്റെ കണ്ണീരിന് മുന്നിൽ നിശേഷം തോറ്റുപോയതുകൊണ്ട് അതേടാ തെരുവിൽ ബോംബ് പൊട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചങ്ങാതി സഹപാഠി മേൽ ഓഫീസർ റിട്ടയർഡ് SP മാരാർ നിന്റെ തന്തോ മുറ്റത്ത് വന്നു മകന്റെ ജീവിതം പിച്ച ചോദിച്ചപ്പോ പറ്റില്ലെന്ന് മുഖമടച്ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നതുകൊണ്ട് അച്ഛന്റെ വില അറിയാവുന്നതുകൊണ്ട് നിനക്കത് ഇല്ലാതെ പോയി ബാലഗോപാല ഇല്ലാതെ പോയി കുറ്റം ചെയ്യാതെ ശിക്ഷയേറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ കയറിയിറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ 10 കൊല്ലം ഒടുവിൽ കൽപ്പിച്ച് 8 വർഷം കഠിന തടവ് പിഴ ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തിണ്ടയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു ഗർഭം തികയാതെ അവൾ പെറ്റുപോയവൻ നിത്യരോഗി ഇപ്പോഴും എന്റെ മകൻ ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റ് തീറാക്കാൻ ഒരു താലിച്ചെയിൻ പോലും മിച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷയായി ഒരു പൊട്ടയുടെ മുമ്പിൽ പോയിട്ടില്ല ഒരു യജമാനന്റെ മുറ്റം ചവിട്ടിട്ടില്ല നരേന്ദ്രൻ പക്ഷെ ഇപ്പൊ സഹായിക്കണമല്ല ഓർമ്മയുണ്ടോ ഒരിക്കലൊരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു SP ബാലഗോപാലൻ ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാനല്ലടാ അതേടാ അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കെന്റെ എന്റെ കോൺഗ്രസ് എന്താണെന്ന് അറിയണം നിനക്ക് അതല്ല നീ വിളിപ്പിച്ചത് ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ് ഒരു നിരപരാധിയുടെ രക്തം പുരണ്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില് എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും മുറതെറ്റാതെ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ ഓരോ മാസത്തിലും ഒരു കുറ്റബോധമില്ല നരേന്ദ്രന് ബട്ട് യു ഹാവ് ഫ്രസ്ട്രേഷൻസ് യു ആസ് കെയർ അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത് പക്ഷെ ബാലഗോപാലൻ മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി നിന്റെ ഭാര്യ അവരുടെ മുഖത്ത് ഞാൻ കണ്ട ഭീതി അന്നൊരു 2 മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ് അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ ഐ വിൽ ഹണ്ട് യു ഡൗൺ നിന്നെ വേട്ടയാടി പിടിക്കും നരി അനിമൽ അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി എന്റെ ഭിക്ഷ നിന്റെ ഈ IPS അതിന്റെ അലങ്കാരങ്ങൾ നക്സലൈറ്റ്സ് ആലഭാരങ്ങൾ ആഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ ഓരോന്നോരോന്നോരോന്നായിട്ട് അതേടാ അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ ദെൻ കം ഓൺ ഡു ഇറ്റ് പ്രൂവ് യുവർ ബോൾസ് ഇഫ് യു ഡെയർ അമ്മയുടെ പൊന്നുവല്ലടാ ചൊക്കരല്ലേ ഒന്ന് വാ വിളിച്ചേ തനി സ്വഭാവം ചെക്കനെ അങ്ങോട്ട് കുറിച്ച് അവന് പിന്നെ അവന്റെ തന്തയുടെ അല്ലാതെ ഏതവന്റെ സ്വഭാവമാണ് നിനക്ക് വേണ്ടത് ഒരു 1000 rupees മോഷണം പോയിട്ടുണ്ടല്ലോ എന്റെ പേഴ്സിൽ നിന്ന് പക്കിലടിച്ച് മാറ്റിയാണോ തൊണ്ടിമതില കണ്ട് കിട്ടിയിട്ടുണ്ട് അൽമാരി നിന്ന് 2 പുതിയ സാരീസ് ഇതേതാ വകുപ്പ് ചോദിച്ചത്ര പറയണേ പണ്ട് എന്റെ വക്കീലാപ്പീസിന്റെ തിണ്ണേ വന്നതെന്ന് ഇഷ്ടമാ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഫീസ് തരാതെ കേസ് വാദിപ്പിച്ചിട്ടില്ലേ കുറെ കാലം ആ വകുപ്പിൽ അങ്ങ് കൂട്ടിയാ മതി അയ്യടാ അന്ന് നാട്ടില് വേറെ വക്കീലന്മാരില്ലാത്ത പോലെ ഒരു ചുമ്മാ ബോർഡും വെച്ച് ആന്ന് വായം പിടിച്ചിരിക്കുന്നല്ലോ രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി അച്ഛൻ സഹായിച്ചപ്പോ പിന്നെ ഓട്ട പോക്കറ്റ് കൊണ്ട് നിന്റെ അച്ഛനങ്ങ് ചെന്നാ മതി വലിയ വക്കീലന്മാരുടെ അടുത്തോട്ട് ഫീസ് തരാൻ കാശുമില്ല രാവിലെ വന്ന് കേറുമ്പോ മുതല് ചായ സിഗരറ്റ് കണ്ണിക്കണ്ട പുസ്തകങ്ങള് പിന്നെ വൈകിട്ട് വൈകിട്ട് ഇത് എല്ലാം പാവ അമ്മ തന്നെ വാങ്ങിച്ചു കൊടുക്കണം അതുകൊണ്ട് അച്ഛൻ എന്തായാലും അമ്മ കല്യാണം കഴിച്ചില്ലേ ഇല്ലെങ്കിൽ പിന്നെ അമ്മ എങ്ങോട്ട് പോയാലാ പൂരം കൊണ്ട് അമ്മ ഇല്ലടാ കൊരങ്ങ സത്യമായിട്ടുണ്ട് ഇല്ലേ മക്കളെ ഉണ്ട്
കുറുപ്പന്ന രാവിലെ തന്നെ. അയ്യോ, ഇതേവിധം എന്നെ അറിഞ്ഞോണ്ടാ ഇന്ന് ഓട്ടോ സമരല്ലയോ? കുഞ്ഞിനെ ഇവിടെ ഉണ്ടായോ? ഞാനല്ല, പുത്രൻ നേരിട്ട് വിളിച്ച് ഏർപ്പാട് ചെയ്തതാ. എന്നാ വണ്ടിയിലോട്ട് ഇരുത്തിക്കോ, ഞാൻ വിട്ടേക്ക. കുഞ്ഞു വന്നാട്ടെ. അല്ല, നീ ഇതെങ്ങോട്ടാ? ഒന്ന് ചമഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ മുതൽ പുറകെ നടന്ന് പറയുവാ ഞാൻ. അപ്പൂന്റെ ക്ലാസ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വാങ്ങണം, ഡോക്ടറെ കണ്ടിട്ട് അവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നൊക്കെ. ശരി, ഇന്നൊരു ദിവസത്തേക്ക് നിയമം തിരിച്ചേക്കാം. നീ കൂടെ കയറി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. നിനക്ക് തന്നാടി ഒരു ഗൗ. എന്തുപറ്റി? നിനക്കെന്താ പേടിയുണ്ടോ? ഐ ജി ബാലു എന്നെ പിടിച്ച് മൂക്കി കെട്ടി കളയും, അതല്ലേ? അവനെ മൂക്കിന്റെ ദ്വാരം അത്രയ്ക്ക് വലുതായിട്ടില്ല. നീ വാ, കഴുത. സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. കാണാൻ പറഞ്ഞു. ആരെ? സാർ, ഐ ജി ബാലഗോപാല സാറ്. ആ, കണ്ടോളാം. അല്ല സാർ, ഇപ്പൊ തന്നെ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഓർമ്മ ഒഴിക്കാൻ പോവാ. അയ്യോ, ഞാൻ വന്നോളാം, വന്ന് കേറിട്ടേ ഉള്ളൂ. ഓക്കെ, ഐ ജി ബാലു ചെന്ന് കാണാൻ. സാർ, സാർ പെട്ടി എന്റെ മണ്ടയിലോട്ട് വെച്ചു. അയ്യോ സാർ, ഇവിടെ വെച്ചിട്ട് പോടോ. ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ്. ആഹാ, ഇതെന്തുവാടാ ബാറോ? രാവിലെ കേറി വന്ന് കമത്താൻ. അത് പിന്നെ, ഇദ്ദേഹം വൈകുന്നു കണ്ടപ്പോ ഞങ്ങൾ ഒരു രസത്തിന്. ഞങ്ങളല്ല സാർ. ആ, അതിങ്ങ് കൊണ്ടുവാ, ഇങ്ങ് കൊണ്ടുവാടാ. അയ്യോ, അപ്പൊ ഞാൻ. ആ, നീ വേണേ വേറെ. ഓക്കെ ഓക്കെ. അന്നത്തെ ബാക്കിയാ ബാലഗോപാലൻ സാർ. ഓലൊക്കെയുടെ മൂട്. ആ, എങ്ങനായിരുന്നടാ? തീർത്തും തല്ലിയോ? നല്ല ഫസ്റ്റ് മേലാഫീസർ. നീ മിണ്ടരുത്, ഇതാണുങ്ങള് തമ്മില് മോരങ്ങോട്. ആ, എന്നാടാ നീ ചോദിച്ച ഡീറ്റെയിൽസ്? അതേടാ, നീ കൽപ്പിച്ചതുപോലെ രണ്ടു ദിവസം ഉറക്കള ചിരുന്നു, ഫോൺ ചെയ്തു, മെയിൽ അയച്ചു. ഇത് ഗോവ ഇന്റലിജൻസ്, ഇത് ഗോവ ക്രൈം ബ്രാഞ്ച്, ടെലിഫോൺസ് ഗോവ, സെൻട്രൽ നർക്കോട്ടിക്സ് കൺട്രോൾ, ഇത് ഫോട്ടോഗ്രാഫ്സ്, ഇത് ക്രൈം റെക്കോർഡ്സ്, എല്ലാം കണക്റ്റഡാ. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ കൊടുത്ത് അയപ്പിച്ചതാ അവര്, ബൈ ഹാൻഡ്സ്. ആര്? മാഡം. ആ, എടാ, ഞാനൊരു രണ്ടു വർഷം ഐ ബി ഡെപ്യൂട്ടേഷൻ ഇരുന്നപ്പോഴത്തെ എന്റെ ചീഫ് ബാംഗ്ലൂര്, മാഡം ആബിദ പർവേശ് ഐ പി എസ്, ഇപ്പോ ഗോവ എ ഡി ജി പി ഇന്റലിജൻസ്. എന്നാടാ ഓൺ ജി. കാരുണ്യദീപം, മറ്റേ ബഹൻ ബാക്ക്ഗ്രൗണ്ട്സ്. ആ, പോട് പോട്. ആ, നിനക്ക് പോണം, 12 മണിക്ക് ക്ലബിലെത്തണം, റമ്മി ടൂർണമെന്റ്. നീ ആ ഉദ്ഘാടനം, അതല്ലേ? ആ, പോ പോ പോ. താങ്ക് യു സർ. ആ, ഈ കാരുണ്യദീപത്തിന്റെ ഫൗണ്ടേഴ്സ് ഇവരാ, സ്വാമി ഹർഷാനന്ദ എസ്കോപ്പ്. പിന്നെയാ സ്വാമിയായത്, ആള് സമാധിയായി പോയി. ഇത് ഗോവ എക്സ് എം പി ജോസഫ് കോർഡ. ഇയാളൊരു 6 മാസം ഗോവയെ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. 6 മാസം അല്ല സാർ, 5 മാസം. ശശികല നന്ദേക്കർ മിനിസ്റ്ററിൽ ഒരു സ്കാനലിൽപ്പെട്ട് പുറത്തുപോയി. 4 വർഷം മുമ്പ് സ്വന്തം പാർട്ടിയിലെ റൈവൽ ഗ്രൂപ്പുകാർ വെടിവെച്ചു. ആരും ഫ്ലൈറ്റിൽ ബൈ ഹാൻഡ് കൊടുത്തയച്ച ഇൻഫർമേഷൻ അല്ല, പത്രം വായിച്ചതിന്റെ ഓർമ്മ. ഇത് ഇറ്റലിക്കാരൻ ബെർണാഡോ ലൂസിയാനോ. ഇയാൾക്ക് ചില ഡൽഹി കണക്ഷൻസ് ഉണ്ട് ലൂസിയാനോയ്ക്ക്. ഓവിറ്ററോ ഹെലികോപ്റ്ററോ പീരങ്കയോ ഏതൊരു ഇടപാടിൽ ഇയാളുടെ പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ്. ഇത് ഹെലൻ കോർഡ, ചത്തുപോയ ജോസഫ് കോർഡയുടെ മകൾ. 3 ആംഗ്ലമാരും ഉണ്ട് മോളില്. കോർഡ ബ്രദേഴ്സ് കൺട്രോളിംഗ് ഗോവാസ് മൈറ്റിയസ്റ്റ് ഡ്രഗ് കാർട്ടൽ അല്ലേ? ആ, അത് തന്നെ. ഇവരുടെ കീഴെ വരും നീ പറഞ്ഞ കാരുണ്യദീപം ബഹൻ. ഇവക്കിപ്പ കേരളത്തില് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്, അവിടെ ലേറ്റസ്റ്റ് പാഷൻ പ്ലസ് പാർട്ണർ. ദാ ഇവൻ സേതുമാധവൻ അഥവാ മോഹൻദാസ്. 2 ആഴ്ച മുൻപ് ഇവരൊരുമിച്ച് ഗോവയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു റിസോർട്ടില്. എന്താടാ, നീ അറിയോ ഇവനെ? സേതു മോഹൻദാസിനെ കേട്ടിട്ടുണ്ടോ?
ഐപിഎസ് കൺഫേംഡ് ആണെന്നേ ഉള്ളൂ. ബുദ്ധി ഡയറക്റ്റാ, പഠിച്ചോ നേരിട്ട് തന്നു. പോടാ പോടാ. കൺഗ്രാറ്റ്സ്. പുതിയ പോസ്റ്റിംഗിന് എങ്ങനെ കിട്ടി കസ്റ്റഡിയില് സോൺ ചീഫിനെ? ഓഫീസ് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്തു, പിന്നെ തക്കം കിട്ടിയപ്പോ ഐ ജസ്റ്റ് കിഡ്നാപ്ഡ് ഹിം. എന്താടാ, നിന്നെ ശരിക്കും സംശയിക്കുന്നുണ്ടോ? ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവൻ നരി? ഐ ഡോ നോ, പക്ഷെ സത്യം പറഞ്ഞാല് എനിക്കുള്ളിൽ ഒരു പേടിയാ സേതു. ഒരു പത്ത് വട്ടം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആരെങ്കിലും ട്രെയിൽ ചെയ്യുന്നുണ്ടോന്ന്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, എത്ര പോലീസുകാർ കാണും ബാലു ഈ സ്റ്റേറ്റില്? നിന്റെ വെട്ടം കണ്ട മുട്ടുകൂട്ടി ഇടിച്ച് സല്യൂട്ട് ചെയ്യുന്നവരെ 100, 1000, 10,000, 1,000,000 അതോ അതിനപ്പുറോ? ആ ലക്ഷത്തിലൊരുവൻ അത്രയേ ഉള്ളൂ, അത്രയേ ഉണ്ടവൻ പാടുള്ളൂ ഒരു നരേന്ദ്രൻ. ഐ ബ്ലഡി പിക്ക് യു ബാലു, പിക്ക് യു. എന്ത് തോന്നുന്നു പഴയ സബ് ഇൻസ്പെക്ടർ യജമാൻ? പറയല്ലേ വിട്ടു കോണം അതുണ്ട്. ഒരു ഐജി അതും ഇദ്ദേഹത്തെ പോലെ ആളെ അടച്ചിട്ട മുറിയിൽ ആളേലും ഒന്ന് കൈവെക്കാനൊത്ത സന്ദർഭക്കാരി ഒട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ. ഭയക്കണോ, ഒരു ചൂരടിക്കുന്നുണ്ട് ശത്രുവിന്റെ. കരുതണം. സത്യം, ബെറ്റർ ബി ഓൺ ഗാർഡ് ചെയ്തു. ബാലു, എന്റെ ഓർമ്മയില് 8 വയസ്സുള്ളപ്പോഴാ നാരായണൻ നായര് കാട്ടുരാജാവ് ആദ്യം ജയിൽ കയറുന്നത്. ഇവളെ എന്നെയും ഇവിടെ ഏൽപ്പിച്ചിട്ട് അപ്പോ മുതൽ ഈ മിടിപ്പ് വരെ ഏത് സാഹസത്തിൽ ചെന്നപ്പെട്ടാലും ശത്രുപാളയത്തിന് എത്രയൊക്കെ ചെന്ന് കയറുമ്പോഴും എപ്പോഴും ഐ ആം ഓൺ ഗാർഡ്. ഊണിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം നിത്യം വിളക്ക് കൊളുത്തി ദൈവത്തിന്റെ വാതിലി മുട്ടുമ്പോ ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ, സേതു എന്നെ രക്ഷിക്കണം, എന്നെ മാത്രം രക്ഷിക്കണം. അതൊരു കരാറാ. ദൈവം എന്നെ രക്ഷിച്ചാല് എനിക്ക് കൂടെയുള്ളവരുടെ രക്ഷ ഞാൻ ഏറ്റെടുക്കും. ദൈവത്തിന്റെ ഒരു സബ് കോൺട്രാക്ട് സേതുവിന്. ദൈവം എന്നെ കൈവിട്ടാല് ആരെയും എന്തിനേയും കൈവിടും സേതു. മനസ്സിലായില്ല ഇന്നല്ലേ? മനസ്സിലാവില്ല. ശത്രുവിന്റെ ചൂരടിച്ചാല് പിന്നെ കണക്ക് വേറെയാ സേതുവിന്റെ. അത് അപ്പിച്ചായിക്ക് മനസ്സിലാവും, അപ്പിച്ചായിക്ക് മാത്രം. ഒട്ടക്കം വരെ അല്ലേ ഓൾഡ് മാൻ. ഹെലൻ, യെസ്, യുദ്ധം തുടങ്ങാം ഏത് നിമിഷത്തിലും. യു ക്യാൻ ഗോ ബാക്ക് ടു ഗോവ എനി ടൈം. എന്നിട്ട് എത്ര സന്നാഹം ചോദിച്ചാലും ഒരുക്കി വെക്കാൻ പറയണം. സേതു ഞൊട്ടിക്കുമ്പോ എത്തിച്ചു തരാൻ നിന്റെ ബിഗ് ബ്രദേഴ്സിനോട്. ഹലോ, യെസ് യെസ് ബഹൻ, കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു. നരി, Anna, you wait for me at the meditation hall. Okay. Narendra. Mary, alle. Enikku ningalodu. Yes. Meera kitchen nilichitta tea or coffee? Onnum venda, please come. Karunya Deepam, the benign light trust. Goa, Koonoor, pinne Keralathil ivide. Angane moonu settlements. Madanapalliyil oru geriatric retreat. Thanishkodil eeda thodangiya rehab village. ആലുവായിക്കടുത്ത് സ്ഥായി ധ്യാന കേന്ദ്രം. ഇത്രയുമാണ് സന്ദേശം നിങ്ങൾക്ക് അല്ലേ? യെസ്. ബഹൻ അഥവാ രമാബഹൻ, ഇവിടങ്ങളിൽ അതായത് കാരുണ്യദീപത്തിന്റെ സർവീസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കമ്പക്കല്ലിലും കുരങ്ങുപാറയിലും സാധാരണക്കാർക്കിടയിൽ ബെറ്റർ നോൺ എസ് സിസ്റ്റർ അല്ലേ? ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാരും പെടും. ഇഷ്ടമുള്ള പ്രാർത്ഥനാ മുറ തിരഞ്ഞെടുക്കാം. ആശ്രിതർക്കും അന്തേവാസികൾക്കും എന്തും ഏതിനെയും ആരാധിക്കാം. എ ലിബറൽ സ്പിരിച്വൽ കമ്മ്യൂൺ. ഒപ്പം ദുരൂഹതകളും ഒരുപാട്, സ്രോതസ്സുകളും ഒരുപാട്. ഡൊമസ്റ്റിക്, ഓവർസീസ്, ഡിസ്ക്ലോസ്ഡ്, അൺഡിസ്ക്ലോസ്ഡ്, അങ്ങനെ ആയവ്യയങ്ങൾ ബാലൻസ് ചെയ്തെടുക്കാൻ മുട്ടുസൂചിയും തീപ്പെട്ടിയും തുടങ്ങി വീട്ടമ്മ കറിപ്പൗഡർ വരെ എല്ലാം ലോണ്ടറി ചെയ്തെടുക്കാൻ
പ്രത്യക്ഷ സംരംഭങ്ങൾ പലതരം. പക്ഷേ ലുക്ക് മിസ്റ്റർ, കാരുണ്യ ദൈവത്തിന്റെ കണക്കുകളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ യു ബെറ്റർ ചെക്ക് വിത്ത് മൈ ഓഡിറ്റേഴ്സ് ഓർ മേക്ക് എ പോയിന്റ് പ്ലീസ്. യെസ്, ടു ദ പോയിന്റ്. ഓമനക്കുട്ടനെ അറിയോ? ഓമനക്കുട്ടൻ ഫോറസ്റ്റ് ഗാർഡ് അറിയോ? ജോസ് തമ്പിളി കണ്ടം അറിയുമോ? ബാൻജി പുറത്ത് ഗേറ്റിൽ നിങ്ങളുടെ ഭാഷ അറിയാത്ത ഉത്തരേന്ത്യൻ ബ്ലാക്ക് ആറ്റിന് മൂക്കിന് താഴെ ജോസിന്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഷോക്ക് തിരിച്ചറി. ജോസിന്റെ പേര് ഞാൻ ഉച്ചരിച്ചപ്പോ ദാ ഇപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബഹൻജി വിരലടയാളം വെച്ച് തുല്യം ചാർത്തിയ ഒരു സത്യവാങ്മൂലത്തിന്റെ ബലമുണ്ട് അവിടുത്തെ ഭാവമാറ്റങ്ങൾ. യെസ്, കമ്പളികണ്ഠൻ ജോസ് എന്തെല്ലാമായിരുന്നു എന്ന് കൃത്യമായി അറിയും നിങ്ങൾ. എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റിലെ ഗാർഡ് ഓമനക്കുട്ടനെ നിങ്ങൾ അറിയും. ജോസ് കൊല്ലപ്പെട്ടിന്റെ തൊട്ട് തലേ ദിവസം അവൻ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് കൃത്യം അരമണിക്കൂർ മുമ്പ് ഓമനക്കുട്ടന്റെ സെൽഫോണിൽ നിങ്ങൾ വിളിച്ചിരുന്നു. തെളിവുകളുണ്ട് എന്റെ കയ്യിൽ. ഓമനക്കുട്ടന്റെ മൊഴി, ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററുടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ഗാർഡ്, കുഞ്ഞികൃഷ്ണന്റെ മൊഴി, രേഖകൾ കാണണോ? വിശ്വസിക്കാൻ? യെസ്. കഞ്ചാവ് കടത്താൻ ജോസ് കാരുണ്യ ദീപത്തിന്റെ മറവ് ഉപയോഗിച്ചിരുന്നു. കടമ്പകൾ തുറന്നു കിട്ടാൻ ദി ബെനൈൻ ലൈഫ് ട്രസ്റ്റിന്റെ ക്ലൗഡ്, ക്രെഡിബിലിറ്റി, ഫെസിലിറ്റീസ്, വാഹനങ്ങൾ, ധ്യാനയാത്രകൾ ആൻഡ് യു എല്ലാം ഉപയോഗിച്ചിരുന്നു ജോസ്. ഡിസ്പ്യൂട്ട് മീ, തെളിയിക്കണോ? ഞാൻ ഇവിടുത്തെ ആശ്രിതർ, അന്തേവാസികൾ, അടുക്കളക്കാരികൾ, അന്തപുര കാവൽക്കാർ വലിച്ചിറക്കി നിരത്തി നിർത്തി പിടിച്ച് പറയണോ? ഞാൻ ഓരോരുത്തരെ കൊണ്ടും സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് Would you cherish the scene? The chaos? Look, ഇതൊരു സ്പിരിച്വൽ സെറ്റിൽമെന്റ്. You cannot upset our ambience. Ambience, my foot. The veil of spirituality. അതിന്റെ മറവിൽ എന്ത് തെമ്മരുത്തരാവോ നിനക്കൊക്കെ അല്ലേ? മാജി, ശ്രീജി, ആനന്ദ്ജി, അമ്മാജി, മൈജി, ബഹൻജി, പല സ്തുതികളിൽ പല തസ്തികകളിൽ, വിദ്യാഭ്യാസം, ആതുര സേവനം, സ്ട്രെസ് മാനേജ്മെന്റ്, ധ്യാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നവര്, പതിനായിരങ്ങളെ ഒരുമിച്ചിരുത്തി ധ്യാനിപ്പിച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് ഉദ്ധരിക്കുന്നവര്, ദ ചാരിറ്റബിൾ, അൾട്രൂയിസ്റ്റിക്, ബൗണ്ടിഫുൾ, എല്ലാം ഫേക്ക് ആണെന്നല്ല, ബട്ട് യു ആർ ദിസ് വൺ, ആൻ ഔട്ട്ഫിറ്റ് ഫോർജിംഗ് സ്പിരിച്വാലിറ്റി, ആട്ടി മുടി വാണിഭം, വ്യാജം, കം ഓൺ, ഡിസ്പ്രൂവ് മീ. നോ, ഇങ്ങനെ നമ്മൾ സംസാരിക്കണമെങ്കിൽ ഐദർ യു ടേക്ക് മീ ഇൻ ഓർ കം അഗൈൻ വിത്ത് എ കോർട്ട് ഓർഡർ. ഒരു കോപ്പം വേണ്ട, കുത്തി പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയാൽ എല്ലാത്തിനും കണ്ടോ? ഹലോ, എക്സ്ക്യൂസ് മീ. ഹേയ്, സൗത്യമായിട്ട് ചിത്രണാമരങ്ങ് കേറി അല്ലേ? ഒത്തിരി കേട്ടിട്ടുണ്ടോ? നരി കണ്ടിട്ടുണ്ട്. ഞാൻ റിലീസിന് വിധി കാത്ത് കിടക്കുമ്പോ വിയൂരിൽ സെൽ നമ്പർ 3, നിങ്ങൾ 19. എന്റെ ബ്ലോക്കില് പുറത്ത് ചരട് വലിക്കാൻ ഉന്നത ബന്ധങ്ങളുള്ള ഒരേ ഒരു വി ഐ പി തടവുകാരൻ അപ്പിച്ചായി, വട്ടക്കാലിൽ പുരുഷോത്തമൻ. ഐതിഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആന ചവിട്ടി കണ്ണി പറിച്ച കൈ, അരയിലൊരു നിറ ഏത് നേരത്തും, ഗരുഡൻ കൊത്തിയ വടി, മാനും മാഞ്ചാടിയായിട്ട് ഒരുപാട് തീർത്ത കയ്യാ, ഒരുപാട് തീർത്ത കയ്യ്. പക്ഷെ ഒരു നിഴല് വീണ് തുടങ്ങുന്നുണ്ട് ആയുർരേഖയിൽ. സ്ട്രെസ്ഡ്, എഫക്റ്റഡ്, ഹാരസ്ഡ്, ഷട്ടേഡ്. ഇനി അതിലപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതും. അതാണിപ്പോ രമാജി, വേഷം കെട്ടി മടുത്തു, ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്ന് മടുത്തു, മതിയായി. അങ്ങനെ ഒരു മെസ്സേജ് കേട്ടു ഞാനിപ്പോ ബഹൻജിയുടെ നെടുവീർപ്പിൽ. പിൻവാങ്ങണം, പിന്മാറണം എല്ലാത്തിൽ നിന്നും ബഹന്. എ ടോട്ടൽ റിട്രീറ്റ്. ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിൽ ഇപ്പോ വല്ലാതെ സ്പിരിച്വലായി മാറിപ്പോയിരിക്കുന്നു ബഹൻജി. എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം. ഒന്നുകിൽ കോനൂർക്ക്, ഇല്ലെങ്കിൽ ഗോവ, ബാക്ക് ടു ബേസ്, അതുമല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും. തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത, ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക്. ഐ ഡോണ്ട് നോ. യു നോ, ബഹിഞ്ചിക്കറിയാം. അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ. യെസ്. ആ, ഞാൻ ഹെലൻ, ബാലു, പിന്നെ ഇവള് സുഭദ്ര.
കൂലൂരിലെ സ്കൂൾ ബോർഡിംഗിൽ തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം നല്ലതും ചീത്തയും എല്ലാം മറക്കണം. യു വോണ്ട് ടു വാനിഷ്, ഒളിച്ചോടണം, ഒറ്റപ്പെടണം. രമാജിക്ക് അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല. ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്രിയ അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ പ്രഥമ ശിക്ഷയ്ക്ക് മനസ്സ് പ്രക്ഷുബ്ധം കടല് പോലെ, അതിൽ നിറയെ തീരുമാനങ്ങൾ, എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം. ബഹൻജിക്ക് ബഹൻജിക്ക് തീരുമാനിക്കാം എപ്പ വേണമെങ്കിലും പുറപ്പെടാം, ഇന്നോ നാളെയോ എപ്പ വേണമെങ്കിലും. ഇപ്പോ ഈ നിമിഷം മൈ ബ്ലെസിംഗ്സ് ബോൺ വോയേജ് ശുഭയാത്ര. ഹലോ സാർ, ഗുഡ് മോർണിംഗ് സാർ. സാർ എപ്പോ എങ്ങനെ സാർ? പ്ലീസ് ഐ വണ്ട് എ ഫേവർ. ഞാനിവിടെ നോട് ചെത്താൻ ഒരു 4 മണിക്കൂർ എടുക്കും, അതിനുമുമ്പ് ബോഡി. സാർ ഞാൻ പുറപ്പെടുന്നു, മീറ്റ് യു ദേർ. രമാബഹൻ ഫൗണ്ട് ഡെഡ്. Yes, Helen. Yeah. Helen, I will call you back. Sir, Prabhakaran, RDO. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞില്ലേ? സാർ കഴിഞ്ഞു. ഞാൻ വിളിപ്പിച്ചത് സാർ, പുറത്തുനിന്ന് പബ്ലിക്കിനെ ഒരാളെ പോലും അകത്തോട്ട് കടത്തണ്ടെന്നാണ് ഇവിടെ ഡിവോട്ടീസിന്റെ തീരുമാനം സാർ. ആ പിന്നെ മീഡിയക്കാരെയും റെസ്ട്രിക്ട് ചെയ്തോണം സാർ, തടയുന്നുണ്ട് സാർ. ഹെലൻ വിളിച്ചിരുന്നു, അവിടെ നിന്ന് അവർ ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട്. ഇവിടെ അകത്ത് ഫോറിനേഴ്സിന്റെ പ്രയർ കൂടി കഴിഞ്ഞാൽ പിന്നെ താമസിപ്പിക്കണ്ട, ബോഡി ക്വാർട്ടറിൽ ഗോവയിലേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ചായിരിക്കും ബാക്കി ചടങ്ങുകൾ. അങ്ങനെ ചെയ്തു സാർ. നരി മെയിൻ ഗേറ്റ് കടന്നു വന്നു. ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പാടില്ല. ഞാൻ ഹമീദ്. പ്ലീസ് ഹമീദ് മാറ്. നരി ദയവേദി ഞാൻ പറയുന്നതെന്ന് മോറി നിക്കണോ. You bloody get the hell out of here. എടാ, ഒരു മരണം നടന്ന സ്ഥലമായത്. സോ വാട്ട് സർ, മരണം നടന്ന സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോകാം, തടയാൻ പാടില്ല ഒരുത്തരും. ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി. അവന്റെ ഒരു ഡ്യൂട്ടി, വിളിച്ചോട്ട് പോണോ എന്റെ കൺവീനിയൻസ്. നോ സർ, ഐ വാണ്ട് ടു നോ വൈ ദ ഹറി. മരണം സംഭവിച്ച മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം, എല്ലാ ഫോർമാലിറ്റീസും ഓടിച്ചു തീർത്ത് ബോഡി ഗോവയ്ക്ക് പാഴ്സൽ ചെയ്യാൻ ആർക്കാണ് സ്ഥലത്ത് എടുക്കാം? കം ഓൺ, ഹൂ ഗേവ് ദ ഓർഡേഴ്സ്? എനിക്കറിയണം. നോ, നിനക്കറിയാനുള്ള സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും അടക്കം കൃത്യസമയത്ത് നിന്റെ ടേബിളിൽ എത്തിച്ചേരും. അതിന് അധികാരപ്പെട്ടവര് വെയിറ്റ് ടിൽ ദാറ്റ്. അത്ര മതി ഡ്യൂട്ടി. ഈ പറഞ്ഞതിന്റെയൊക്കെ മഹത്വം ഒരുപാട് കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചതല്ലേ സാർ? കം ഓൺ, ഗെറ്റ് ക്ലോസ് ദ സൈ, ഇറക്കിക്കൊണ്ട് പോളോ. യെസ് സർ, ദിസ് എക്സ്പ്ലെയിൻസ് എ ലോട്ട്. എടാ നരി, എടാ. മരിച്ചു കിടക്കുന്ന രമാബഹന്റെ നാവിന് ജീവൻ വെച്ചാൽ അവരൊരുപക്ഷെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കില്ലേ സത്യങ്ങൾ? അതിന്റെ 100 ഇരട്ടി വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോ. എന്നെ ഇവിടെ നാട്ടിയിറക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം, ഈ വെമ്പൽ, ദിസ് ബിട്രേസ് യു സർ, യുവർ ഇന്റൻഷൻസ്. ഒളിക്കാൻ ഒരുപാടുണ്ട് സാർ നിങ്ങൾക്ക്, ആർക്കു വേണ്ടിയാണെങ്കിലും. ആൻഡ് ദിസ് ടെൽസ് മീ വൈ യു ആർ ടു ബ്ലഡി ബോതേർഡ് എനഫ്.
താങ്ക് യു. ഇഷ്ടപ്പെട്ടു നരിയെ, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വിഡ്ഢികളുണ്ടല്ലോ വീരപുരുഷന്മാർ, നരിയെ പോലെ ഇഷ്ടമാ സേതു. ദയാ, ദീനാനുകമ്പ, സഹതാപം, ദാക്ഷിണ്യം, അങ്ങനെ എല്ലാം ചേർത്തൊരിഷ്ടം. പൊയ്ക്കോ. ഒറ്റയ്ക്ക് ബ്രഹ്മം പിടിച്ചിറക്കി സർവം കാൽക്കീഴിലാക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന മഹാബുദ്ധിശാലികളുണ്ടല്ലോ നിന്നെ പോലെ. ദ പോംപസ്, ദ വെയിൻ ഗ്ലോറിയസ്, ഒറ്റ സത്യമേ തിരിച്ചറിയാതെ പോകുന്നുള്ളൂ അവസാന നിമിഷം വരെ. ദാറ്റ് ദേ മേക്ക് ദ ബെസ്റ്റ് അമംഗ് ഫൂൾസ്, എത്രയും മികച്ച വിഡ്ഢികൾ. ദ മോസ്റ്റ് ലുഡിക്രസ്, യു ബിലോങ്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ടിൽ വി മീറ്റ് നെക്സ്റ്റ്. ഹലോ ജലപാലൻ, ഓർമ്മ ഉണ്ടോ? അറിയും വാ, വന്നേ. അതെന്ന ഏർപ്പാടാ? ഇത് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ. അറിയും വാ, നമുക്കൊന്ന് കൂടിയേച്ച് പോവാം. നരിക്ക് കെണി വെക്കാനാണെങ്കിൽ ഇത് പോര ജലപാല സന്നാഹം. ചെന്ന് പറയണം നിന്നെ അയച്ചവരോട്, അവരാരാണെങ്കിലും. കേട്ടോ കള്ള ജലപാല മോനെ. ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും.
നീ എന്താണ് ഈ പനറ്റുന്നേ അവിടെ ചെവിയിലോട്ട്? ഞങ്ങള് പെണ്ണുങ്ങള് തമ്മി പറഞ്ഞതാ. എന്നാ പിന്നെ എന്തേലും വിട്ടിത്തമായിരിക്കും. നീ ചെല്ലേ, അല്ലെങ്കിൽ തന്നെ കേസിന്റെ ടെൻഷൻ എല്ലാം കൊണ്ട് മണ്ടയിലോട്ട് കേറിയിട്ട് പ്രഷറിന് കുളിക രണ്ടെണ്ണം കൂടുതൽ വിഴുങ്ങിച്ച് നിക്കാ ഞാൻ. ആ പോ അത് പിന്നെ നിങ്ങൾ ഈ ടെൻഷൻ മുഴുവൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതിന്റെ നരീനെ കണ്ടുപിടിക്ക്. കേസിന്റെ കാര്യങ്ങൾ മുഴുവനും പ്രഭയുടെ കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ വേണം ആണുങ്ങൾ. പണ്ടൊരു കേസിന്റെ ടെൻഷൻ രണ്ടും കൂടെ ഷെയർ ചെയ്തതിന്റെ ഒടുക്കം പേര് ദോഷം തീർക്കാൻ നമ്മള് രേഷുവച്ചേരി പോയി സാക്ഷി ഒപ്പിട്ട് കൊടുത്തത് അല്ലേടി. എടാ, ഹേമമ്പലം തട്ടിയായിരുന്നോടോ ഇന്നലത്തെ സ്റ്റണ്ട്? No, sir. I am perfectly all right. ജലപാലൻ ഒറ്റയ്ക്ക് ധൈര്യപ്പെടുകയല്ല. ഇല്ല സർ, ഐ ജി ബാലു, അപ്പിച്ചായി, സേതു, അങ്ങനെ ഏത് ധൈര്യം വേണമെങ്കിലും ആകാൻ പറയും. റിപ്പോർട്ട്സില് സാർ വായിച്ചില്ലേ? An excessive dose of barbiturates followed by a massive cardiac arrest. ഉറക്കത്തിൽ രമാബഹൻ മുൻപ് 3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രണയ നൈരാശ്യം, മറ്റു പലതും. കൂലൂർ പഠിക്കുമ്പോ, പിന്നെ 2 തവണ വീണ്ടും ഗോവയിൽ ഹർഷപുരി ആശ്രമത്തിൽ സന്യസിക്കാൻ ചേർന്ന കാലത്ത്. എടാ നിനക്കിതൊക്കെ? ആശ്രമത്തിൽ നിന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. രമാബഹൻ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ, വിശ്വസിപ്പിക്കാൻ അവരുടെ സെക്രട്ടറിയുടെയും അടുപ്പമുള്ള മറ്റ് അന്തേവാസികളുടെയും മൊഴികൾ സ്ഥാപിച്ചെടുക്കുന്നത്. ദാറ്റ് ഷി വാസ് ഡിപ്രസ്ഡ് പെർപെച്വലി. നീ വിശ്വസിച്ചോ? ക്രാപ്പ്. നമ്മൾ അന്വേഷിച്ചെന്ന് തുടർന്നിടം തുടർന്നിടം ഓരോ കണ്ണിയായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുക അവര്, ആരായാലും. അല്ലടാ സർ, പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ചെന്ന് തുടങ്ങെങ്കിൽ അതവൻ അങ്ങനെ ഒറ്റ വെട്ടിന് മുറിക്കാൻ പറ്റുന്ന കണ്ണിയാവില്ല സർ. എന്നാലും ആരായിരിക്കുന്ന നിന്റെ ആരുമാവാ സർ? കണ്ടതല്ലേ, കാരുണ്യദീപത്തിൽ ദ ലേറ്റ് രമാബഹന്റെ യാത്രയപ്പിന് വന്നു നിരന്ന പ്രമാണിമാരിൽ ആരും. അവസാനം വന്നിറങ്ങിയ ഈ അപ്രതീക്ഷിത വി ഐ പി അടക്കം എനി ബഡി. ആൻഡ് വി വിൽ ജസ്റ്റ് ജംപിൾ ദ ലിങ്ക്സ്. എന്ന് വെച്ചാൽ എന്തും നമുക്ക് ഊഹിക്കാം. നിങ്ങളുടെ ഈ ദൈവപുത്രൻ ഈ വി ഐ പി അടക്കം ആരെയും സംശയിക്കാം. ഫ്രം എൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ സാർ, ഏത് നിലയ്ക്കെന്നറിയില്ല, എത്ര ആഴത്തിലെന്ന് ഊഹവുമില്ല. ബട്ട് ഹി ടു ഇസ് ഇൻവോൾവ്ഡ്, കണക്ടഡ് എവിടെയൊക്കെയോ. സാർ, സാറ് പറഞ്ഞില്ലേ ഗോവ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്? ഐ ഡിഡ് ഫോളോ അപ്പ്. സേതുവിനും മിസ് ഹെലൻ കോടയ്ക്കും ഒപ്പം ഗോവ പാമ്പി ചനക്സിൽ ഇവനും ഉണ്ടായിരുന്നു സർ. ആൻഡ് ഹി വാസ് ഹാവിംഗ് എ ഗുഡ് ടൈം ടു. That means fun, girls, booze and stuff. Aatom paatum koothum kudi ella. But that's absolutely no concern of ours. Onnu telichu parayendennari ivan engane? No, talkalam parayilla sir. Kooda kidakkunna swantham bhariyodu polum. Innu raathriyo naala pularchayo mun parivaadigal muluvan raddiyathu CM Kochiyil ethunnu. An abrupt lightning visit. Le sir, report kittile? Oh, kitti. Uddesha lakshyangal gopyam, but I expect a short out. Enna? ഒരംഗം. ആക്ഷൻ. എ ഓടൻ മുറുതല്ലോടാ, ഇങ്ങോട്ട് കൊണ്ടുപോ, ഞാൻ പിടിച്ചോളാം. വടിക്കും. ഒന്ന് അനങ്ങാതിരുന്ന് കൊടുക്കന്റെ CM അല്ല പിന്നെ. CM ഇതേതാ? ഇലക്ട്രോണിക് സിറ്റി MOU ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഓ, ദുബായ്ക്കാരുടെ ചെറുക്കനാ അതിന്റെ ഡീലിംഗ്സ് ഒക്കെ. അവൻ വായിക്കണം. എന്നാലും അവനവനായിട്ടൊന്നും വായിച്ചു നോക്കത്തില്ല, ചുമ്മാ തല പത്രക്കാരും ആയിരുന്നു, ഫയൽ പഠിക്കത്തില്ല എന്നും. എടാ ഇപ്പൊ കാണാൻ പറ്റത്തില്ല, ഞാൻ പപ്പയോട്. ഒരമണിക്കൂർ ലോബിയിൽ വെയിറ്റ് ചെയ്യണം. സദേവാ, എടാ ഒന്ന് പോണം. സേതു ഇങ്ങോട്ട് വരുന്നു, കടത്തി വിടണ്ടെന്ന് പറയട്ടെ. അമൻ വരും. ലാൽ സലാം. എന്താടാ എന്നെ കണ്ടത് മുഖം നന്ദിഗ്രാം പോലെ ഉണ്ടല്ലോ, ഒരു കൊട്ട രണ്ടുപേർക്കും. എന്താടാ പ്രശ്നം? നീ ഇവനും തമ്മില്? ഇവനും ഞാനും തമ്മിലല്ല, ഞാനും അങ്കിളും തമ്മിൽ, സേതുവും സ്റ്റേറ്റ് ഭരിക്കുന്ന ആളും തമ്മിൽ. ഓഹോ, എന്ന് വെച്ചാ എന്താ ഇപ്പൊ നിന്റെ ഉദ്ദേശം? എന്ന് വെച്ചാൽ അങ്കിൾ, പണ്ട് കൂനൂരിലെ ബിഷപ്പ് സ്കൂൾ ബോർഡിംഗിൽ നിന്ന് വർഷാവർഷം വെക്കേഷന് നാരായണൻ നായരുടെ ബെൻസിൽ ഇവനെ ഫ്രീ ആയിട്ട് ലോഡ് കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അട്ടിമറിച്ചു തരുമ്പോ, അപ്പൊ എന്റെ മുഖം കാണുമ്പോ
പഴയ സഖാവ് സി പി എം എൽ എ ഒരു പദ്യം പാടാറുണ്ട്. പാഠസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തോ അത് തന്നെയാണ് സാർ ആഗമന ഉദ്ദേശം. എല്ലാം വാർന്നൊലിച്ചു പോകും മുമ്പ് സേതുബന്ധനം അണമുറിഞ്ഞു പോകാതിരിക്കാൻ ഒരു സഹായം ചോദിച്ചു വാങ്ങിക്കാൻ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലേ കമ്പളികണ്ടം ചോദ്. അതിന്റെ മലവെള്ളം പെരുകി എന്റെ മൂക്കിന്റെ തുഞ്ചം വരെ എത്തി നിപ്പോണ്ടിപ്പോ കാരുണ്യദീപം വരെ. ഇവൻ പറഞ്ഞില്ലേ ഐ വാണ്ട് ഇറ്റ് സ്റ്റോൾ ഐ വാണ്ട് നരി ബി ഡ്രോൺ ഫ്രം ദ സീ. ഇവനോട് ഞാനൊരു അപേക്ഷ വെച്ചിരുന്നു. പറഞ്ഞു പക്ഷേ പറ്റില്ലെങ്കിലോ. അങ്ങനെ ഒറ്റ വാക്കിലൊരു മറുപടി പറയല്ലേ സി എം. ഭരണസിംഹാസനത്തിലേറും വരെ ഒരുപാട് കാലം കൂടെ നിന്നിട്ടും ഒരു തവണ പോലും നിങ്ങളുടെ മന്ത്രി ബംഗ്ലാവിന്റെ പടി ചവിട്ടിയിട്ടില്ല സേതു. ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പുതുക്കിയിട്ടില്ല, ഒന്നും ഓർമ്മിപ്പിച്ചിട്ടുമില്ല സേതു ഇതുവരെ. നീ എന്താണ് പഴയ കണക്കുപറിച്ച് പേടിപ്പിക്കാമെന്നതാ? അതെ, പേടിപ്പിക്കാൻ, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. സേതു അത് വേണ്ട, പുറത്ത് പോലീസുണ്ട്, ഒന്ന് ഞൊടിച്ചാൽ മതി. ഞാൻ കണ്ണോ എത്ര കാലമായടാ പോലീസ് കാവലുണ്ടായിട്ട്, നിനക്ക് നിന്റെ തൊണ്ടയ്ക്കും. ഇനി ഏറിയാൽ എത്ര കാലം എത്ര മാസം? ഓർമ്മിപ്പിക്കാനാണെങ്കിൽ ഒരു പാടുണ്ട് കണക്കുകൾ. പാർട്ടി പിടിക്കാൻ, സ്റ്റേറ്റിൽ അങ്ങോളം ഇങ്ങോളം പോസ്റ്റ് ഒട്ടിക്കാൻ, ഗ്രൂപ്പുകാർക്ക് വായിക്കരിയിടാൻ, പത്രങ്ങളിലെയും ചാനലുകളിലെയും പാദസേവാ സംഘക്കാർക്ക് സൽക്കാരം വിളമ്പാൻ, സമ്മാനിക്കാൻ സാഹിബിന്റെ കോളേജിലെ നിന്റെ ക്യാപിറ്റേഷൻ ഫീ, മകൾക്ക് മണിപ്പാളി പാറ്റേ, അങ്ങനെ പത്തിനും പലതിനും പാടിനും. അച്ഛൻ ഒറ്റയ്ക്ക് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ മകൻ വന്ന് പിച്ചപാത്രം നീട്ടുമ്പോഴൊക്കെ എത്രയും നില്ലാതെ വാരി പൊളിച്ചിട്ടുണ്ട് സേതു. കെട്ടുകൾ എന്നെ എടുക്കുമ്പോ എത്രയും നല്ലാതെ എവിടുന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല മകനോട് അല്ലേ? പഴയ കണക്കുകൾ മറക്കാം, പക്ഷേ പുതിയൊരു കണക്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞില്ലടാ നമ്മുടെ ഗോവ ട്രിപ്പ്, അതിന്റെ ഫോട്ടോഗ്രാഫ്സ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെപ്പിച്ചതാ ഞാൻ. ഇങ്ങനെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടാം. ചെയ്തുവിടാ. എന്തടാ പുറത്ത് പോലീസുണ്ട്, വിളിപ്പിക്കണോ? മുഖ്യമന്ത്രി ബ്ലാക്ക്മെയിൽ ചെയ്തതിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ. പുറത്ത് നിനക്ക് പെട്ടെന്ന് കയ്യെത്താത്തരത്ത് ഇതിന്റെ ഒറിജിനൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് സുഭദ്ര. സേതു തിരിച്ചെത്താൻ വൈകിയാല് പിന്നെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് നീ ആയിരിക്കും വൈകിട്ട് റിയാലിറ്റി ഷോ. അണ്ണ മുറിഞ്ഞു പോയാല്, സേതു ഒലിച്ചു പോയാല് ഒപ്പം ദാ ഇവനും ഉണ്ടാവും ഒറ്റ പുത്രൻ. സോ ബി വൈസ്, യൂസ് യുവർ ക്ലൗഡ്, വിഡ്രോ നരി. എന്നെ രക്ഷപ്പെടുത്താൻ, ഇവനെ രക്ഷപ്പെടുത്താൻ സേതു ബന്ധനം. ലാൽ സലാം. വിളിക്കൂ ശിഹാബിനെ. അച്ഛൻ ഇപ്പൊ വരും, അപ്പൊ ഉറങ്ങിക്കോ കേട്ടോ. അമ്മ വിളിച്ചോളാം. ഞാൻ വന്നല്ലോ. അമ്മ വാതില് തുറക്കട്ടെ. പ്രഭേ, ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഹീസ് ഓൾ റൈറ്റ്. ഡോക്ടർ ഒന്ന് കാണാൻ? നോ, ഒരു രണ്ടു മണിക്കൂർ അവനൊന്ന് ഉറങ്ങിക്കോട്ടെ, എന്നാലേ ഷോക്കിൽ നിന്ന് പുറത്തു വരൂ. ഇപ്പൊ നിന്നെയോ പ്രഭയോ കണ്ടാൽ അവൻ ഇനിയും കരയും. എവിടെ ഷിഹാബ്, പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ, നരി നിർബന്ധമായിട്ട് പറഞ്ഞേച്ചു. ആ നരി, ഒറ്റ മിനിറ്റ്. എടാ,
താഴെ പണം കെട്ടിട്ടില്ലോ ഇതുവരെ. അവരിപ്പോഴും വിളിച്ചിരുന്നു അകത്തേക്ക്. ഡോക്ടർ, അത് ഞാൻ താഴെ അവർ പെട്ടെന്ന് ഒരു എമൗണ്ട് പറഞ്ഞപ്പോ. എന്താടാ, ഞാനൊന്ന് വിളിച്ച് പറയട്ടെ താഴെ എന്റെ അക്കൗണ്ടിൽ വെക്കാൻ? വേണ്ട ഡോക്ടർ, പ്ലീസ്. 10 മണി വരെ സമയമായി തന്നാൽ ഞാൻ കൊണ്ട് അടുത്തോളാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഓക്കെ ഡാ. മരുന്നിന്റെ എല്ലാം കൂടെ കൂട്ടി നരിയേടാ, ഇപ്പൊ നീ എതിർത്ത് ഒന്നും പറയല്ലടാ. പ്ലീസ്, നേരായിട്ട് ഇത് കൈക്കൂലി വാങ്ങിച്ച കാശല്ല, ചത്തുപോയെന്റെ അപ്പനാണ് സത്യം. നീ വിലക്കരുത്, ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം. ഷിഹാബുദ്ദീൻ സാറാ, നിന്നോട് അത്യാവശ്യമായിട്ട് ഗസ്റ്റ് ഹൗസിൽ എത്താൻ സിഗം വിളിപ്പിക്കുന്നു. അവരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്കണം. ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പുസ്തകം വല്ലതും സാറുണ്ട്? ഒക്കെ ശരിയാ, പക്ഷെ മക്കൾക്കൊരു ആവശ്യം വന്നാലേ ചിലപ്പോ പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിച്ചു പോകും ഭഗവാനെ എന്ന്. അല്ലേടോ സാർ, ആ ചെക്കൻ എങ്ങനെയുണ്ട്? സാർ ബെറ്റർ. വൈഫിനോ? ഷീസ് ഓൾ റൈറ്റ്. ഈശ്വരാധീനം. അപ്പ പിന്നെ നമുക്ക് ഇതൊക്കെ നിർത്തി കളയാം. ഈ അന്വേഷണം എന്താ? അല്ല സാർ, ഇത്ര പെട്ടെന്ന്? ഇവനത് എന്താണോ ഷിഹാബെ ഫസ്ഫാസുറിന്റെ ജന്മമോ? അല്ല, ഇവൻ ചെന്ന് തൊട്ട ബാധി തൊടാത്ത ബാധി. ഇതിപ്പോ എത്ര പേരാണോ ചത്തത്? എത്തോ അതോ പത്തോ? എത്രയായാലും ഇത്രയും വരെ മതി. ഷിഹാബെ, സർക്കാരിന് ഒരുപാട് പ്രഷറുണ്ട്. പാർട്ടിക്ക് അകത്തു നിന്നായാലും ഘടകകക്ഷികളിൽ നിന്നായാലും ഈ കേസിന്റെ കാര്യത്തില് ഇത് ഇത്രയ്ക്ക് അങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാ എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ചില പൊഴന്മാർ ചെയ്യാറില്ലേ? കൊച്ചിന് ദിനമാണോ, അച്ഛക്ക് പരവേശമാണോ, താനൊരു സ്പെഷ്യൽ ലീവിന് എഴുതി കൊടുക്കേ, നമുക്ക് പാസ്സാക്കിക്കാം. എന്നിട്ട് വല്ലതും പോസ്റ്റിംഗ് മാറ്റിത്തരാം. അല്ല സാർ, 10 മണിക്ക് പത്രക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഒറ്റയാൻ ഇൻവെസ്റ്റിഗേഷൻ പരാജയം, പകരം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷണം തുടരും. എലിപുഴിയായി, പുലി പൂച്ചയായി, അങ്ങനെ വല്ല വിട്ടിത്തോടെ വിളപ്പിയാക്കാം പത്രക്കാരോട്. എന്താണോ, പറ്റുമോ? സാർ പറ്റില്ല. വെട്ടിമുറിച്ചുള്ള സംസാരം വേണ്ട, അച്ഛൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. താൻ എന്താണ് നോക്കുന്നത്? എന്താ ബോധിച്ചില്ലേ? പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. യു പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. സാർ, സാർ സ്റ്റേറ്റ് ഭരിക്കുന്നത് അപ്പൻ, പുത്രനല്ല. ആൻഡ് ഐ ലിസൺ നോട്ട് ഹിം, ജസ്റ്റ് യു. പറയുന്നത് ആരായാലും നീ അങ്ങ് കേട്ടോടാ മതി, അതാ നിനക്ക് നല്ലത്. സാർ പറ്റില്ല. കൊട്ടിഘോഷിച്ചോരോ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വിട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രം ഉണ്ടല്ലോ. പാർട്ടി മൂക്കുകയറിട്ടു, സാമന്ത്രിമാർ പാലം വലിച്ചു, ഘടകകക്ഷികൾ കടകം തിരിഞ്ഞു, അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചെടുക്കുന്ന സഖാവിന്റെ പതിവ് ഗിമ്മിക്ക് നടപ്പിലാവില്ല സാർ. ഈ കേസിൽ നിർത്തിവെക്കണമെന്ന് അങ്ങിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവന് വേണ്ടിയിട്ട്. കമ്പളി കണ്ടൻ ജോസ് കൊല്ലപ്പെട്ട അതേ ദിവസം കൊച്ചി പുറങ്കടലിൽ നങ്കൂരമിട്ട കോടാപ്രദേശന്റെ ഉല്ലാസ കപ്പലിൽ ഇവനുണ്ടായിരുന്നു വിത്ത് സേതുമാധവൻ, ദി മോസ്റ്റ് നൊട്ടോറിയസ്, ദി മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ഡ്രഗ് ഏജന്റ് ഓഫ് ദി സ്റ്റേറ്റ്. കപ്പലിൽ നിന്ന് സേതുവിന്റെ ലക്ഷറി ബോട്ടിൽ അഴിമുഖം കടക്കുമ്പോ റുട്ടീൻ ചെക്കിങ്ങിന് കയറിയ ഡ്യൂട്ടി ഓഫീസേഴ്സിനെ മുഖ്യമന്ത്രിയുടെ പുത്രൻ പുളിച്ച പുലഭ്യം വിളിച്ചു.
കോസ്റ്റ് ഗാർഡ് ചീഫ് സംഭവം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. സെൻട്രൽ ഐബിക്കും ഗോവ ഇന്റലിജൻസിനും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിനും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്വാർട്ടറി അത് ഹഷപ്പ് ചെയ്തു, ഫയല് മുക്കി ഹോം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതൊരു ബാർഗെയിനിങ്ങിന് സൂക്ഷിച്ചു. ആൻഡ് ഐ ഹാവ് വിത്ത് മീ എ കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട്. എന്താ സാർ, സത്യമല്ലേ? പറ്റുമോ അങ്ങേക്ക് നിഷേധിക്കാൻ? പുറത്ത് പോലീസ് ഇന്നലെ ഉണ്ടായില്ലേ സാർ? ഒരു മുഖ്യമന്ത്രി ഒരിക്കലും മുഖം അനുവദിച്ചു കൂടാത്ത ഒരു വിശിഷ്ടാതിഥി, സേതുമാധവൻ എന്ന നൊട്ടോറിയസ് ഗസ്റ്റ് ഇന്നലെ ഇവിടെ വന്നിറങ്ങുമ്പോ, ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാലുകുത്തിയ നേരം മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് സാർ. നിർത്തിവെക്കാം അന്വേഷണം. കൽപ്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ കണക്കിലെടുത്ത് എനിക്ക് സസ്പെൻഷൻ, ഡിസ്മിസൽ, തൊപ്പിതെറിപ്പിക്കൽ എത്ര കടുത്ത ശിക്ഷയുമാവാം സാർ. യു വെൽക്കം. പക്ഷെ അതിനു മുമ്പ് കൺമുന്നിൽ നിന്നിങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകും ഞാനിവനെ. എന്നിട്ട് കമ്പിളി കണ്ടൻ ജോസ് വധക്കേസിലെ സസ്പെക്ട്സ് ഐ ജി ബാലു, അപ്പിച്ചായി, സുഭദ്ര, സേതുമാധവൻ ഇവരാരൊക്കെയായാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കോടതി വരാന്തയിൽ നിൽക്കേണ്ടി വരും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ തൃപുത്രന്. ഫോർട്ടുകൊച്ചി ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുണ്ടെന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാസുരന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളസർപ്പയോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ. അല്ലേ പിടിച്ച് പുറത്താക്കുന്നുണ്ടോ ഈ ആൻസർ? എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ പോലൊരു പെറ്റി ലെവൽ ഓഫീസർ എത്രയോ ചെറുതാണെന്ന ചട്ടവും ഹൈറാർക്കിയും സത്യം എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. ബട്ട് ആസ് എ സിറ്റിസൺ, ആസ് എ വോട്ടർ, ആൻഡ് ആസ് എ കംപ്ലീറ്റ് ബൈ സോൾ, ഒന്ന് മാത്രം പറഞ്ഞിട്ട്, ഒപ്പം നിന്ന സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റുകൊടുക്കുമ്പോ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം യശസ്സുയർത്തിയെന്ന് തുഗളക്കിനെ പോലെ വിരിഞ്ഞു നിന്ന് വിട്ടി സ്വർഗം പടുക്കുമ്പോ അതിനെല്ലാം ചേർത്ത് പുത്രൻ മുജന്മ ശത്രു എന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സഖാവ് സി പി. അല്ലേ സാർ? തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി, പുത്രനായാലും ശരി, സത്യങ്ങൾ ഏറ്റു പറയണം സാർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സാർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സാർ ലെനിനിസ്റ്റ്, അതാവണം സാർ കമ്മ്യൂണിസ്റ്റ്. അങ്ങേക്കത് പറ്റാതെ പോയാൽ പിന്നെ ലെറ്റ് മീ ടെൽ യു വിത്ത് അറ്റ്മോസ്റ്റ് റിഗ്രറ്റ് സാർ, അധികാരവും പദവിയും സ്ഥാനങ്ങളും ഒഴിഞ്ഞ് മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചൊരുമണലിൽ ഒരു ചിത കത്തി അമർന്നു കഴിയുമ്പോ, അവസാനത്തെ ഇംഗ്ലാബും മുഴങ്ങി കഴിയുമ്പോ, ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സാർ. ജനങ്ങളുടെ മനസ്സിൽ, സഖാക്കന്മാരുടെ മനസ്സിൽ, അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ മനസ്സിൽ. എ ലെഫ്റ്റിസ്റ്റ് ബട്ട് എ റെനെഗേഡ്, എ കോംറേഡ് ഹു ബിട്രേഡ്. ഒറ്റ വാക്കിൽ സാർ, ഒറ്റക്കാരൻ. അത് സംഭവിക്കാതിരിക്കട്ടെ സാർ. ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ് അങ്ങയുടെ തീരുമാനം. ലാൽ സലാം. ഹലോ നരി, തെറ്റുപറ്റിയ തനിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നിർത്തണ്ട, അന്വേഷണം തുടരാം. വയ്ക്കോ, ഗോ അഹെഡ്. ഹലോ പുള്ളി. ഞങ്ങള് പോയിക്കോ. അല്ല, രാത്രിയും പകൽ ഇവിടെ തന്നെ കാവലി വേണമെന്നാ സേതു സാറ്. ഒരു പട്ടിമുട്ട ഇല്ല ഇവിടെ വിളിക്കാൻ വിളിക്കാൻ. എങ്കിരുന്തോ വന്നിരുന്തോ വന്നിടയിൽ പഠിക്കാതെ മേധൈ ബാലമുരുകൻ തിയേറ്ററിൽ കണ്ട പടം
പണ്ട് രാജാ കട്ടിരിക്കുമ്പോ അവിടെ നിന്നാ ബന്ധം തുടങ്ങുന്നേ. സേതുവിന്റെ അച്ഛൻ നാരായണൻ നായരുമായിട്ട് അവിടെ നിന്നാ കാട് കയറുന്നത് ആദ്യം കഞ്ചാവ് തോട്ടം തുടങ്ങാൻ. അവിടെ ഇരിക്കുമ്പോ ആ ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തിയതിന് കേസ്. സർവീസ് എന്ന് ടെർമിനേഷൻ. സബ് ഇൻസ്പെക്ടർ വട്ടക്കാലിൽ പുരുഷോത്തമൻ പിള്ള അദ്ദേഹത്തിൽ. കഴിഞ്ഞ രണ്ട് രണ്ടര മണിക്കൂറിൽ പഴയതൊരുപാട് പറഞ്ഞു കഴിഞ്ഞു നിർമ്മല ജോൺ. ഉന്നമ്പാറ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അപ്പിച്ചായി സ്പോൺസർ ചെയ്ത് നഴ്സിംഗ് പഠിച്ച കാലം മുതൽക്ക് അതിമനോഹരമായ അപൂർവ പ്രണയ കഥ. അപ്പിച്ചായിക്ക് ഇഷ്ടപ്പെട്ട തമിഴ് പാട്ടുകൾ, ഇഷ്ട ഭക്ഷണം, ഡ്രിങ്ക്, സമ്പ്രദായങ്ങൾ, ദേഷ്യം വരുന്നത് എപ്പോ എങ്ങനെ. ചട്ടപ്രകാരം ശരിയല്ല എങ്കിലും ഒരടി പൊട്ടിക്കേണ്ടി വന്നു കുറിപ്പിനെ. ഒന്ന് തുടങ്ങിക്കിട്ടെ. സോറി. മരിച്ചു കിടക്കുമ്പോ കൃത്യം ഇതായി ഇവിടെ കമ്പിളി കണ്ടൻ ജോസ്. ആരോ അടിച്ചിട്ട് സ്റ്റിച്ചിട്ട മുറിയൂ. ലാത്തി, ക്ലബ്, വെറും വാക്കിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഗരുഡൻ കിട്ടിയ വടി എന്തുമാവാം. പഴയ കഥകളെ പറഞ്ഞിട്ടുള്ളൂ നിർമ്മല. കമ്പളികണ്ഠൻ ജോസ് മുതല് വത്സമ്മ, കുട്ടികൾ, രാജാക്കാട് ചെല്ലപ്പ, വിനയൻ ലൈറ്റ്സിലെ രമാബഹൻ കടന്നിട്ടുള്ള ഇതിലേക്കൊന്നും. ജലപാലൻ എന്റെ കസ്റ്റഡിയിൽ ഒരു ഉത്തരക്കടലാസ് പൂരിപ്പിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടുന്നത് ഒരുമിച്ചാകാം മൂന്ന് പേർക്കും. നിയമം ഒരുപാട് തെറ്റിച്ചിട്ടുണ്ടെങ്കിലും വകുപ്പ് മറന്നിട്ടില്ല പഴയ പോലീസ് ഹേമൻ അല്ലേ. മാപ്പ് സാക്ഷിയാകാൻ നിർമ്മല ജോണിന് മനസ്സുണ്ട്. പ്രായം പരിഗണിച്ച് കോടതി ചിലപ്പോ ഒരു അയവ് കാട്ടും മാപ്പ് സാക്ഷിക്ക്. തീരുമാനിക്കാൻ കൃത്യം ഒരു ദിവസം എന്റെ വക. ശിലാദൃഢമായ വൃദ്ധന്റെ മനസ്സ് അലിയിച്ച് ജലഭാഗമാക്കി തരാമെന്ന് ഈ അകാല ദൗർബല്യം വാക്കു പറയുമ്പോ ഞാനത് മുഖവിലയ്ക്ക് സ്വീകരിക്കുന്നു. 24 മണിക്കൂർ കുറുപ്പേ. അല്ല സാർ, ഇങ്ങനെ വിട്ടേച്ചു പോയാലേ. അച്ഛന്റെ പ്രായം കാണില്ലേ കുറുപ്പേ, ചിലപ്പോ മനസ്സ് മാറിയാലോ അല്ലേ. വിജയ് കുറുപ്പേ വാ. രാമഭദ്രക്കുറുപ്പ്. അപ്പിച്ചായിക്ക് നരി കൊടുത്തത് 24 മണിക്കൂർ. അനേ, അതിലിനിയിപ്പോ എത്ര മണിക്കൂറുണ്ട് കുറുപ്പെന്നോരെ ശിഷ്ടം? അതെ, ഇന്നത്തെ ഈ ഒറ്റ രാത്രി നീക്കിയിരുന്ന അതിനു മുമ്പ് കൊമ്പ് കുത്താൻ മനസ്സ് പാകപ്പെടണം, പാകപ്പെടുത്തണം അപ്പിച്ചായി. ആനേ, അങ്ങന. കുറുപ്പിന് എത്ര വിലയിടുന്നു കുറുപ്പ്? അയ്യോ, അതിപ്പം ഇഷ്ടം. ഇഷ്ടം ഹെലൻ തിരിച്ചു വിളിച്ചില്ല. അഗസ്റ്റസ്, മൈക്കൽ ആരും വിളിച്ചില്ല. ഐ സ്മെൽ ട്രബിൾ. ഗോവയിൽ എന്തൊക്കെയോ കുഴഞ്ഞു മറിയുന്നു. ആവാം. യെസ്, ഐ സ്മെൽ ട്രബിൾ. അപ്പച്ചായി, എത്ര വയസ്സ് കാണും അപ്പിച്ചായിക്ക് നിന്റെ ഓർമ്മയില്? 68? 70? ടൂ ഓൾഡ്. കഷ്ടം കഷ്ടം. വിളിച്ചോ എടുക്കുന്നില്ല. ഒന്നുടിപ്പിക്ക അങ്ങോട്ട് എന്ന് കാണാൻ
ഫേറൂടെ ചിങ്കാരവേല പോ. ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇപ്പോ സേതുവിന്റെ മനസ്സിൽ, ഏറ്റവും ഇഷ്ടം ആരോടാ സേതുവിന് എന്ന്. ഉത്തരവും മനസ്സ് തന്നെ പറയുന്നു, കൊച്ചുനാൾ മുതൽ ഏറ്റവും ഇഷ്ടം സുഭദ്രയെ. അത് കഴിഞ്ഞാൽ അത്ര തന്നെ അപ്പിച്ചായി, അതിന് താഴെ സേതുവിനെ. പക്ഷേ വിശ്വാസമില്ല സേതുവിന്, സേതുവിന്റെ മനസ്സിന്. മനസ്സ് ചിലപ്പോ മനപൂർവ്വം കള്ളം പറയും, കബളിപ്പിക്കും അല്ലേ. ആരെയാ ഇഷ്ടം ഏറ്റവും അപ്പിച്ചായിക്ക്? ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ എന്നെ, സുഭദ്രേ, അതോ ഈ ഇവയോ? കള്ളം. പിത്തളപ്പിടിയിട്ട ഈ സ്മിത്ത് ആൻഡ് വെസൺ എന്റെ കൊച്ചുകയിൽ ആദ്യം എടുത്ത് പിടിപ്പിച്ചു തന്നത് എനിക്ക് 8 വയസ്സുള്ളപ്പോ. വെടിവെച്ചിട്ട് ഉരുവിന്റെ ചോര ചൂടോടെ വാരി തന്നിട്ടുണ്ട് ഈ കൈകൊണ്ട് കാട്ടിലെ. ഓടിമറിയുന്ന ലക്ഷ്യത്തിലും ഉന്നമുണ്ടെന്ന് പഠിപ്പിച്ചത് ഈ കണ്ണുകൊണ്ട്. ഒടുവിലങ്ങ് പോകുമ്പോ ഒരു കൈ വെടിയിറച്ചി ഉരുട്ടി പിണ്ടം വെക്കേണ്ടത് എന്റെ കൈകൊണ്ട്. രക്ഷിക്കാൻ ബാധ്യതയും ശിക്ഷിക്കാൻ അധികാരവും നിനക്ക് കൽപ്പിച്ചു തരുന്ന നിന്റെ കരാറുണ്ടല്ലോ, നിന്റെ സബ് കോൺട്രാക്ട് ദൈവവുമായിട്ട്, അത് ഇന്നലെ രാത്രി റദ്ദ് ചെയ്ത് കളഞ്ഞു ദൈവം, മുന്നറിയിപ്പില്ലാതെ ഏകപക്ഷീയമായിട്ട്. ദൈവത്തിന്റെ വിഡ്രോവൽ നോട്ടീസ് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഫാക്സ് ചെയ്തിട്ടുണ്ട്, കിട്ടും, പക്ഷേ എപ്പോ എന്ന് തീർച്ചു പറയാൻ പറ്റില്ല. അതേടാ, അപ്പിച്ചായ്ക്ക് ഒരു ഇളവ് പ്രഖ്യാപിച്ച് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഐ വാസ് സെറ്റിംഗ് എ ബെയ്റ്റ്, എ ട്രാപ്പ്, ആൻഡ് യു വാക്ക്ഡ് ഇൻ സോ ബ്ലഡി ഇന്നസെന്റ്ലി. ഒരു എര വെച്ച് കെണിയൊരുക്കി വിളിച്ചപ്പോ ഇടം വലം നോക്കാതെ കണ്ണും പൂട്ടി നടന്നു കയറി ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാൻ, ബട്ട് ദ വേഴ്സ്റ്റ് അമംഗ് ദ ലൂഡിക്രസ്, ആൻഡ് യു പ്രൂവ്ഡ് ഇറ്റ്. കുർബേ, ഒരൊറ്റുകാരന്റെ കുപ്പായം കെട്ടിച്ച് കുറിപ്പിനെ അയച്ചത് ഞാൻ തന്നെയാ നിന്റെ കൊട്ടാരത്തിലേക്ക്. എടാ പട്ടി, കൊന്നുകളയും നിന്നെ. കൊല്ലണം നിനക്ക്. കമ്പിളി കണ്ട ജോസ്, അവന്റെ ഭാര്യ, പാവം പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒടുവിൽ വഹൻ, മതിയാവുന്നില്ല നിനക്ക്. എത്ര കൊന്നിട്ടും ഓരോ കണ്ണിയായിട്ട് കൊന്നു തീർക്കുമ്പോ ഒന്ന് നീ ബാക്കി വെച്ചു, നിന്നെ, സേതു മാധവനെ. പക്ഷേ വെറുമൊരു കണ്ണി മാത്രമാണ് നീയും നിനക്ക് മുകളിലുള്ളവരുടെ കാഴ്ചയും. ആൻഡ് ദേ കമിംഗ് യുവർ മാസ്റ്റേഴ്സ് ടു വൈപ്പ് യു. യെസ്, ഒരു അന്വേഷണവും ഗോവയിലേക്ക്, കോടാ ബ്രദേഴ്സിലേക്ക്, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നീളാതിരിക്കാൻ ഏത് നിമിഷവും നിന്നെ തേടിയെത്താം. നിന്റെ തലയ്ക്ക് വില പറഞ്ഞുറപ്പിച്ച സംഘം നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ നിന്റെ തല തെറിച്ചു പോകാതെ സംരക്ഷിക്കണം ഞാൻ. ആസ് എൻ ഓഫീസർ ഐ ആം ബൗണ്ട് ടു. And then I'll prove that you are guilty. Telikin Narendra, konnadum kollichathum adakkam oronum inch by inch with clinching proof and incriminating evidence. Oru thookkirathu ninna nenjathekku ingane kutti irakkumbo I am bloody confident kondu povum ninne onninum vittu kodukkade odukkam vare thurungiladachu thookkumarathinte chuvadu vare oru kolakkeyar ninte kazhuthil chutti murukunnathu vare ninte odukkatham vettippu vare
കൊണ്ടുപോകും നരേന്ദ്രൻ. I'll bloody take you until the gallows. No! ഇന്നലെ രാത്രി ഇവിടെ ഇതിന്റെ ഉള്ളിൽ സുരക്ഷിതനായിരിക്കുന്നു. അടുത്ത 24 മണിക്കൂർ നേരം നിന്നെ പിഴിഞ്ഞു മൊഴിയെടുക്കും സി ഐ ഹംസ എന്റെ കസ്റ്റഡിയിൽ. ലോക്ക് ഹിം അപ്പ്. ഐ വിൽ ബി ബാക്ക്. സർ, ഹേയ് ഹരി. ഒറ്റ ശബ്ദം പുറത്തു പോവില്ല ഇവിടെ നിന്ന്. നീ എത്ര അലറി വിളിച്ചാലും. अबे देख, सबको उड़ा दिया साले ने। माइकल, बचाओ मुझे, उड़ा दे इस साले को, फिनिश हिम, कम ऑन, सेव मी। अबे चुप, बचाने के लिए ही तेरे को, ले जाने के लिए आया हूँ मैं, फिनिश करने के लिए आया हूँ साला, इतनी दूर गोवा से। माइकल, माइकल, हाँ, बोलो ना, चुप, साला। देखिए ऑफिसर, एनकम नेनकम तमिल शत्रु तो इल्ला मैं सिर्फ इस साला सेतु को ले जाने के लिए आया हूं। निमने नेमत नु न्यान विट्टु कुड़ किल्ल इवने कोटे निर्ट ट्राई चेताल इल्ले सत्यवम विलिच्चु परयुम इवन इल्ला पेरुम परयुम अगस्त सिंह के पेरु परयुम हेलेन के पेरु परयुम एंट पेरुम परयुम ये बदमाश। देख ऑफिसर, मैं तेरे को कुछ नहीं करना चाहता, इन्हीं को नेने वेंडा इवने मातरम, मुझे सिर्फ ये बेवकूफ चाहिए, ये बेवकूफ सिर्फ ये। I'm taking Setu, निन्ने वेटे विटे नो, today you are lucky, जिंदा छोड़ता हूँ साला तेरे को, भीख में देता हूँ तेरी जिंदगी, भाग यहाँ से चल, साला उड़ा दूँगा नहीं तो तेरे को, भाग हरामी भाग, नहीं हिलने नहीं। Thank you.
Michael Korda, my foot. हरामजादे, तू मुझे जिंदा छोड़ने का मौका दे रहा था और जिंदगी भीख में दे रहा था मुझे, और तू अपने आप को खुदा समझ रहा था साला। लेकिन अब मैं भी तुझे मौका देता हूं, पर जिंदा छोड़ने का मौका नहीं, जिंदगी भीख में देने का मौका भी नहीं। हट! मैं तुझे भीख में देता हूं तुम्हारी मौत, सिर्फ मौत। बकवास बंद कर साला। अब लो हरामजादे तेरी मौत। साला कुत्ता! Sir! No! 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 എത്ര കൊന്നിട്ടും മതിവരാതെ മരണം ഇങ്ങനെ ബാക്കി നിൽക്കുന്നു നിന്റെ വിരൽ തുമ്പിൽ അല്ലേ? ഒറ്റ ബുള്ളറ്റിന്റെ ക്ഷിപ്രമരണം വിധിച്ചിട്ടില്ല നിനക്ക്. ഒരു കൊലക്കയർ തരുന്ന ഒറ്റ പിടച്ചിലിന്റെ സുഖമരണം പോലും അർഹിക്കുന്നില്ല നീ. യു ഡിസർവ് എ ലൈഫ് ഫിൽത്തിയർ ദാൻ ഡെത്ത്. യു ആസ്ക്ഡ് ഫോർ വൺ, യു ബാർഗെയിൻ ഫോർ വൺ. മരണത്തിന്റെ ഓഫർ തിരിച്ചു കൊടുത്തിട്ട് ഒരു ഗതികെട്ട ജീവിതം വിലപേശി വാങ്ങിച്ചു നീ. ഇപ്പോ ചെയ്തുപോയ പാപങ്ങൾക്കെല്ലാം ചേർത്ത് ഇങ്ങനെ പിഴയ്ക്കണം നീ. ഇങ്ങനെ പാതി ഉടൽ ഛേദിച്ച് പാതി ഉടലിൽ ജീവിക്കണം നീ. പുഴുവരിച്ച് പുഴുത്ത് മരകിച്ച് അംഗഭംഗം വന്ന മരണം, അതേ വിധിയുള്ളൂ നിനക്ക്. വെയിറ്റ് ഫോർ ദാറ്റ്, വെയിറ്റ് ഫോർ ദ നാസ്റ്റിയർ ഡെത്ത്. ബട്ട് ഐ ആം ലീവിംഗ് യു ടു ഫേറ്റ്.